ഓക്കെ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. ഫസ്റ്റ്, ഈ വീഡിയോ ബ്രേക്കപ്പ്സ്, മാരേജ്, ഡിവോഴ്സിനെ പറ്റിയാണ്. ആൻഡ് ഇതൊരു സിംപ്ലർ നിസ്സാരം വീഡിയോ ആണ്. നിസ്സാരത്തിൽ നമ്മൾ എല്ലാതരം ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ചില ടോപ്പിക്സ് ഭയങ്കര കോംപ്ലക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ പറ്റിയാണ്. ആൻഡ് അതൊരു വളരെ കോംപ്ലക്സ് വീഡിയോ ആണ്. ഈ വീഡിയോ ഓൺ ദ അതർ ഹാൻഡ് ഒരു മച്ച് സിംപ്ലർ വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റും, ആൻഡ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് കാണുകയും ചെയ്യാൻ പറ്റും. സെക്കൻഡ്ലി, എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ, ബ്രേക്കപ്സും മാരേജും ഡിവോഴ്സും ഒക്കെ വളരെ ഇമോഷണലായിട്ടുള്ള ടോപ്പിക്സ് ആണ്. ആൻഡ് ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നിസ്സാരത്തിൽ ഒരിക്കലും ഞാൻ ഇൻഫർമേഷൻ ഉണ്ടാക്കി പറയാറില്ല. ഓരോ ഫീൽഡിലെയും എക്സ്പേർട്സ് പറയുന്ന ഇൻഫർമേഷൻ കമ്പൈൻ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ ടാസ്ക്. ഞാൻ നിസ്സാരത്തിൽ ഒരിക്കലും ഇൻഫർമേഷൻ ഉണ്ടാക്കി പറയാറില്ല. ഞാൻ നിസ്സാരത്തിൽ വളരെ വല്ലപ്പോഴും എൻ്റെ അഭിപ്രായങ്ങൾ പറയാറ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഈ കേൾക്കുന്ന ഇൻഫർമേഷൻ എക്സ്പേർട്സ് പറയുന്ന ഇൻഫർമേഷനാണ്. ബട്ട് നെവർ ദ ലെസ്, ഈ വീഡിയോയിന് വേണ്ടി ഉപയോഗിച്ചേക്കുന്ന ബുക്സ് എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. സോ നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ഡൗട്ട്സും വേണ്ട. ദ ഫൈവ് ബുക്സ് യൂസ് ഫോർ ദിസ് വീഡിയോ ആർ ഹൗ ടു ഫിക്സ് എ ബ്രോക്കൺ ഹാർട്ട് ബൈ ഗൈ വിഞ്ച്, ദ കെമിസ്ട്രി ബിറ്റ്വീൻ അസ് ബൈ ലാരി യങ്, ഹൗ ടു മെൻഡ് എ ബ്രോക്കൺ ഹാർട്ട് ബൈ സിയെല്ല ബ്രയേഴ്സ്, ദ സെവൻ പ്രിൻസിപ്പിൾസ് ഓഫ് മേക്കിംഗ് എ മാരേജ് വർക്ക് ബൈ ജോൺ ഗോട്ട്മാൻ, ആൻഡ് ഫൈനലി കോൺഷ്യസ് അൺകപ്ലിംഗ് ബൈ കാത്തറിൻ വുഡ്വേർഡ്. ഈ അഞ്ച് ബുക്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബുക്സ് വാങ്ങിക്കാവുന്നതാണ്, വായിച്ചു നോക്കാവുന്നതാണ്. അവസാനമായി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ, നിങ്ങൾക്ക് നിസ്സാരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിസ്സാരം അക്കാഡമിയും ചെക്കൗട്ട് ചെയ്യുക. നിസ്സാരം അക്കാഡമി നിസ്സാരത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അഞ്ച് വീഡിയോസും നിസ്സാരം അക്കാഡമിയിലുണ്ട്. അഞ്ച് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയാണ്. അതുകൂടാതെ അഞ്ച് പുതിയ വീഡിയോസും കൂടെ ഞാൻ അടുത്തൊരു പത്ത് ദിവസത്തിൽ ഇടുന്നുണ്ട്. അത് ഫിനാൻഷ്യൽ ഹെൽത്തിനെ പറ്റിയാണ്. നിങ്ങളുടെ മണി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതൊക്കെ എവല്യൂഷൻ്റെ കണ്ണുകളിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ റീസെൻ്റ്ലിയാണ് ഇതൊക്കെ പഠിച്ചത്. അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മറക്കാതെ നിസ്സാരം അക്കൗണ്ടും ചെക്കൗട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, തുടങ്ങാം. ഏതൊരു മൃഗവും എന്തിനാണ് ഇമോഷൻ ഡെവലപ്പ് ചെയ്തത്? ഇമോഷൻ എങ്ങനെയാണ് ഇവോൾവ് ആയത്? ഇമോഷൻസ് ഇവോൾവ് ആയി നമ്മളിലെല്ലാം ഉള്ളത് ഇസ് ബിക്കോസ് ഇമോഷൻസ് ഹെൽപ്പ് അസ് മേക്ക് ഷോർട്ട് ടേം ഡിസിഷൻസ്. നിങ്ങളൊരു സിംഹത്തെ കണ്ടോ, പേടിച്ച് ഓടിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കണ്ടോ, സന്തോഷത്തോടെ പോയി തിന്നോ. സൗന്ദര്യമുള്ളൊരു മേറ്റിനെ കണ്ടോ, അവരുടെ അടുത്ത് പോയി ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചോ. ഈ സ്വഭാവങ്ങളെല്ലാം ഹ്യൂമൻസ് ഉൾപ്പെടുന്ന ഒട്ടുമിക്ക ആനിമൽസിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഒരുപാട് ആനിമൽസിന്, മോസ്റ്റ്ലി ഒട്ടുമിക്ക മാമൽസിനും നമ്മൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന അതേ ഇമോഷൻസ് ഫീൽ ചെയ്യാൻ കഴിയും. ഹാപ്പിനെസ്, ആങ്കർ, സാഡ്നെസ്, ഫിയർ. അതായത് ഹ്യൂമൻസിനുള്ള അതേ ഇമോഷണൽ കേപ്പബിലിറ്റി മോസ്റ്റ്ലി എല്ലാ മാമൽസിനും ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻസിന് എന്താണ് ആനിമൽസിൽ നിന്ന് ഇത്ര വ്യത്യസ്തമാക്കുന്നത്? നമ്മുടെ സ്പീഷീസ് എന്തുകൊണ്ടാണ് ഇത്ര സക്സസ്ഫുൾ ആവുന്നത്? നമ്മുടെ സ്പീഷീസ് ഇത്ര സക്സസ്ഫുൾ ആവുന്നത് ഇസ് ബിക്കോസ് നമ്മൾ റാഷണൽ ബീയിങ്സ് ആണ്. നമുക്ക് ലോജിക്കും റീസണും അപ്ലൈ ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നമ്മുടെ റാഷണാലിറ്റി ഇവോൾവ് ചെയ്തത്, നമ്മൾ ലോജിക്കും റീസണും അപ്ലൈ ചെയ്യാൻ ഇവോൾവ് ചെയ്തത് ഇസ് ബിക്കോസ് യുവർ റാഷണാലിറ്റി ഹെൽപ്സ് യു മേക്ക് ലോങ് ടേം ഡിസിഷൻസ്. ഞാൻ ഈ വസ്തു വാങ്ങിക്കണം, ശരി, ഞാൻ ഈ വസ്തു വാങ്ങിച്ചാൽ കുറേ നാളിന് ശേഷം ഇവിടെ റോഡ് വരും, സിറ്റി വരും, വസ്തുവിൻ്റെ വില കൂടും, അപ്പോൾ എനിക്ക് വയ്ക്കാം. ഞാൻ ഉറങ്ങുന്നതിന് പകരം ജിമ്മിൽ പോകണം, ഞാൻ ഒരു മാസം കൺസിസ്റ്റൻ്റായിട്ട് ജിമ്മിൽ പോയാൽ എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. റാഷണാലിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ ലോങ് ടേം ഡിസിഷൻസ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഹ്യൂമൻസിനെ മറ്റ് ആനിമൽസിൽ നിന്നും ഡിഫറൻ്റ് ആക്കുന്നത്. നമുക്ക് നമ്മുടെ റാഷണാലിറ്റി ഉപയോഗിച്ച് ഒരു പരിധി വരെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇത് നമുക്ക് ബയോളജിക്കലി ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഹ്യൂമൻസിൻ്റെ റാഷണാലിറ്റി മോസ്റ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ഹ്യൂമൻസിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്, ഈ പോർഷൻ ഓഫ് ദ ബ്രെയിൻ ആണ്. ആൻഡ് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ റിലേറ്റീവ് സൈസ് മറ്റ് മാമൽസിനെക്കാളും മച്ച് ഹയർ ആണ്. കമ്മിങ് ബാക്ക് ടു മൈ പോയിൻറ്റ്, ഇമോഷൻസ് ഇവോൾവ് ചെയ്തത് ഷോർട്ട് ടേം ഡിസിഷൻ മേക്കിങ്ങിൽ സഹായിക്കാനാണ്. റാഷണാലിറ്റി ഇവോൾവ് ചെയ്തത് ലോങ് ടേം ഡിസിഷൻ മേക്കിങ്ങിൽ സഹായിക്കാനാണ്. ഇപ്പോൾ മാരേജ് സീസണിലാണ് തോന്നുന്നത്. ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്ന് നോക്കി എല്ലാവരും കല്യാണം കഴിക്കുന്നതാണ്, വിച്ച് ഇസ് ഗ്രേറ്റ്. ഐ എം ഓൾ ഇൻ ഫോർ മാരേജ്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഇസ്, ഒരാളുടെ ലൈഫിലെ അടുത്ത 20 വർഷം എങ്ങനെയായിരിക്കും, അടുത്ത 30 വർഷം എങ്ങനെയായിരിക്കും, അടുത്ത 40 വർഷം എങ്ങനെയായിരിക്കും, എന്തിന് അവർ മരിക്കുന്നത് വരെ എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കാൻ പോകുന്ന ഒരു ഡിസിഷനാണ് അവരുടെ മാരേജ്. ഇനി അടുത്ത 20, 30, 40, 50 വർഷം ആരുടെ കൂടെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്ന ഡിസിഷനാണ് മാരേജ്. അതായത് ഒരാളുടെ ലൈഫിലെ പ്രോബബ്ലി ദ ലോങ്സ്റ്റ് ടേം ഡിസിഷനാണ് മാരേജ്. അങ്ങനെയാണെങ്കിൽ മാരേജ് എന്ന് പറയുന്ന ഒരു റാഷണൽ ഡിസിഷനായിരിക്കണ്ടേ? ഒരാളെ കല്യാണം കഴിക്കണോ വേണ്ടോ എന്ന് നമ്മൾ റാഷണലി അല്ലേ തീരുമാനിക്കേണ്ടത്? പക്ഷേ ഒന്ന് ചുറ്റും നോക്കിയാൽ നമുക്കറിയാം അങ്ങനെയല്ല നടക്കുന്നത്. ആൾക്കാർ ഇതൊരു ഇമോഷൻ്റെ പുറത്താണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ആൾക്കാർ ഒരു ഇമോഷൻ്റെ പുറത്ത് കയറി കല്യാണം കഴിക്കുന്നു?
ഈ വീഡിയോ ബ്രേക്കപ്സിനെയും മാരേജിനെയും ഡിവോഴ്സിനെയും പറ്റിയാണ്. നമുക്ക് ആദ്യം ബ്രേക്കപ്സ് ചെയ്യുന്ന തുടങ്ങാം. ബ്രേക്കപ്സ് ഡിഫിക്കൾട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബ്രേക്കപ്പ് എന്താണ്. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നതാണ് ഒരു ബ്രേക്കപ്പ്. അത് ഒരാൾ മറ്റൊരാളെ ഇട്ടിട്ട് പോകുന്നതാവാം, രണ്ട് പേർ തമ്മിൽ തല്ലി പിരിഞ്ഞു പോകുന്നതാവാം, അല്ലെങ്കിൽ രണ്ട് പേർ കാര്യങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കി സമാധാനപരമായി പിരിഞ്ഞു പോകുന്നതാവാം. ഇൻ എനി കേസ് ഒട്ടുമിക്കപ്പോഴും ഒരു ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ രണ്ട് പാർട്ട്നേഴ്സിൽ ഒരാളെങ്കിലും ഇമോഷണലി തകർന്നു പോകാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹാർട്ട് ബ്രേക്ക് എന്ന് വിളിക്കുന്നത്. ഓവർ 80% ഓഫ് ഓൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്സ് എൻഡ് ഇൻ എ ബ്രേക്കപ്പ്. അതായത് നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും ആരുടെയെങ്കിലുമൊക്കെ ഹൃദയം തകർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയം തകർത്തിട്ടുണ്ട്. പക്ഷേ ദ ഫാസിനേറ്റിംഗ് ഫാക്ടേഴ്സ്, ഇത്രയും ഹാർട്ട് ബ്രേക്ക് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കാർക്കും അതിനെ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ദ മെയിൻ റീസൺ വൈ വി ഡോണ്ട് നോ ഹൗ ടു ഡീൽ വിത്ത് ഹാർട്ട് ബ്രേക്സ് ഇസ് ബിക്കോസ് സൊസൈറ്റി ഇസ് വെരി ഡിസ്മിസീവ് ഓഫ് ഇറ്റ്. ഓ, അവനെ ഏതോ പെണ്ണ് തേച്ചിട്ട് പോയതാ, ഓ അവളെ ഏതോ ചെക്കൻ ഇട്ടിട്ട് പോയതാ. നമ്മുടെ കാഴ്ചപ്പാടിൽ ബ്രേക്കപ്പ്സ് എന്ന് പറയുന്നത് ടീനേജേഴ്സിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പക്വതയുള്ള ഒരു അഡൾട്ടാണ്, എനിക്ക് ലൈഫിൽ വേറെ പ്രയോറിറ്റീസ് ഉണ്ട്, എന്നെ ഈ ബ്രേക്കപ്പ്സ് ഒന്നും ബോധറിയില്ല. ഇങ്ങനത്തെ ചിന്ത നമ്മളിൽ പലർക്കും ഉണ്ട്. യു ആൻഡ് ഐ വി ആർ ഓൾ ഗിൽറ്റി ഓഫ് ദിസ്. നമ്മൾ വിചാരിക്കും ഹാർട്ട് ബ്രേക്ക് പിള്ളേർക്കും ടീനേജേഴ്സിനൊക്കെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അൺടിൽ ഇറ്റ് ഹാപ്പൻസ് ടു അസ്. നമുക്കൊരു ഹാർട്ട് ബ്രേക്ക് സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ടീനേജർ ആയിരുന്നപ്പോൾ എത്ര വിഷമം ഉണ്ടായിരുന്നു, അത്രയും വിഷമം ഇപ്പോഴും വരുന്നുണ്ടെന്ന്. ഇമോഷണലി തകർന്ന് പ്രോപ്പർലി ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കും ഹാർട്ട് ബ്രേക്കിന് അങ്ങനെ ഒരു പ്രായമില്ല. അതൊരു 65 വയസ്സുകാരന് സംഭവിക്കാം, 45 വയസ്സുകാരന് സംഭവിക്കാം, 15 വയസ്സുകാരന് സംഭവിക്കാം. ഹാർട്ട് ബ്രോക്കൺ എന്ന വാക്ക് ഇസ് ആക്ച്വലി ക്വൈറ്റ് ലിറ്ററൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പോൾ ഉണ്ടാകുന്ന ഇൻറ്റൻസ് സ്ട്രെസ്സിലും ആങ്സൈറ്റിയിലും യു മൈറ്റ് ആക്ച്വലി ഫീൽ എ ലിറ്ററൽ ടൈറ്റ്നെസ് ഇൻ യുവർ ചെസ്റ്റ്. ഇവിടെ ഒരു ടൈറ്റ്നെസ്, ഒരു മുറുകി പിടിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീലിംഗ്. ഇതിനെയാണ് നമ്മളൊരു ബ്രോക്കൺ ഹാർട്ട് എന്ന് വിളിക്കുന്നത്. ദർ ഇസ് ഈവൻ സംതിങ് നോൺ ആസ് ദ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം, വിച്ച് ഇസ് എക്സീഡിംഗ്ലി റയർ. എനിക്ക് നിങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം ഇസ് ഒരു ഹാർട്ട് ബ്രേക്കോ അതുപോലത്തെ ഒരു സഡൻ സ്ട്രെസ്ഫുൾ ഇവൻറ്റ് സംഭവിക്കുമ്പോൾ അവരുടെ ഹാർട്ട് ലിറ്ററലി സ്റ്റോപ്പ് ചെയ്ത് അവർ മരിക്കും. ഇതിനെയാണ് നമ്മൾ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. എക്സീഡിംഗ്ലി റയർ ആണ്, സോ പേടിക്കേണ്ട, അത് നമുക്ക് ആർക്കും സംഭവിക്കാൻ പോകുന്നില്ല. ന്യൂറോ ബയോളജിക്കലി ഹാർട്ട് ബ്രേക്കും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുന്നതും സിമിലറാണ്. സെയിം അല്ല, സിമിലറാണ്. ഡെത്ത് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ഗ്രീഫാണ്, ഹാർട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് അൺകോംപ്ലിക്കേറ്റഡ് ഗ്രീഫാണ്. ബട്ട് ബോത്ത് ഓഫ് ദം ആർ ഗ്രീഫ് നെവർതലെസ്, രണ്ടും വിഷമം തന്നെയാണ്. ന്യൂറോ സയൻറ്റിസ്റ്റായ ഡോക്ടർ ടിഫനി എം ഫീൽഡ് നടത്തിയ സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോഴും നമ്മൾ ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ബ്രെയിനിൻ്റെ സിമിലർ റീജൻസ് തന്നെയാണ് ആക്ടിവേറ്റ് ആകുന്നത്, പർട്ടിക്കുലർലി ദ പോസ്റ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ്. അതായത് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുന്നതും ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്നതും ചില രീതികളിൽ സിമിലറാണ്. പക്ഷെ ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടിൻ്റെ അത്രയും സപ്പോർട്ട് നമുക്ക് ഒരിക്കലും ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടില്ല. ആൻഡ് അത് ഫെയറാണ്, നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യാനാണ്? ബിക്കോസ് എനിവേസ് ആൾക്കാർ നമ്മളെ എങ്ങനെ സഹായിക്കാനാണ് ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുമ്പോൾ? എന്ത് അഡ്വൈസാണ് ആൾക്കാർക്ക് തരാൻ പറ്റുക? എല്ലാവർക്കും ഒരൊറ്റ അഡ്വൈസ് മാത്രമേ ഉള്ളൂ, ടൈം വിൽ ഹീൽ, സമയം കടന്നു പോകുമ്പോൾ എല്ലാം ശരിയാവും. ആർക്ക് ഹാർട്ട് ബ്രേക്കിൽ നിന്ന് റിക്കവർ ആവാൻ ഒരു കാര്യമായ അഡ്വൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഹാർട്ട് ബ്രേക്കിൽ നിന്ന് റിക്കവർ ആവാൻ അവരവരുടേതായ ഓരോ രീതികൾ അഡോപ്റ്റ് ചെയ്യും. ചിലർ മുറി കൂട്ടി ദിവസങ്ങളോളം ഇരുന്ന് കരയും, ചിലർ ബ്രേക്കപ്പ് സോങ്സ് കേട്ട് കരയും, ചിലർ ആൽക്കോഹോളിലേക്ക് തിരിയും, ചിലർ ഡ്രഗ്സിലേക്ക് തിരിയും, ചിലർ ഉടനെ തന്നെ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് എടുത്ത് ചാടും, ചിലർ അവരുടെ എക്സിനെ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും, ഫിസിക്കലി സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും, ചിലർ സൈബർ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും, ചിലർ അവരുടെ എക്സിൻ്റെ പോസിറ്റീവ് മെമ്മറീസ് ഓർത്ത് ദിവസങ്ങളോളം കളയും. എല്ലാവർക്കും അവരുടെ ഹാർട്ട് ബ്രേക്ക് കോപ്പ് ചെയ്യാൻ ഓരോരോ ഇൻഡിവിജ്വൽ മെക്കാനിസംസ് ഉണ്ട്. ദ പ്രോബ്ലം ഇസ് ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ പല കൺവെൻഷണൽ കോപ്പിംഗ് മെക്കാനിസംസും അവരുടെ ഹാർട്ട് ബ്രേക്ക് വേഴ്സ് ആക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഹാർട്ട് ബ്രേക്കിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് പഠിക്കാം, അതിൻ്റെ പിന്നിലെ സയൻസ് മനസ്സിലാക്കാം. ഓർക്കുക, സമയമല്ല നിങ്ങളുടെ ബ്രോക്കൺ ഹാർട്ടിനെ ഹീൽ ചെയ്യാൻ പോകുന്നത്, നിങ്ങളാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഹാർട്ട് ബ്രേക്കിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. ഹാർട്ട് ബ്രേക്കിനെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഹാർട്ട് ബ്രേക്കിന് കുറേ യൂണിവേഴ്സൽ സിംറ്റംസ് ഉണ്ട്. പലപ്പോഴും ആൾക്കാർ ഈ സിംറ്റംസിലൂടെ കടന്നു പോകുമ്പോൾ അവർ വിചാരിക്കും അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഹാർട്ട് ബ്രേക്കിന് പൊതുവെ ചില കോമൺ സിംറ്റംസ് ഉണ്ട്. ദ ഫേസ്റ്റ് കോമൺ സിംറ്റം ഇസ് എൻ ഇനബിലിറ്റി ടു ഫോക്കസ് ഇൻ യുവർ വർക്ക് ഓർ സ്റ്റഡീസ്. നിങ്ങളുടെ പഠിത്തത്തിലോ നിങ്ങളുടെ ജോലിയിലോ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. മൾട്ടിപ്പിൾ FMRI സ്കാൻസിൽ തെളിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ കോഗ്നേറ്റീവും ലോജിക്കൽ റീസണിംഗ് ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന റീജൻസ് സ്ലൈറ്റ്ലി ഡിയാക്ടിവേറ്റ് ആവുന്നു ഒരു ഹാർട്ട് ബ്രേക്കിലോ ബ്രേക്കപ്പിലൂടെ കടന്നു പോകുമ്പോൾ. സിമിലർലി മൾട്ടിപ്പിൾ സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട് ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ IQ താഴും. ഇതുകൊണ്ട് തന്നെ ജോലിയിലും പഠിത്തത്തിലും ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് ബ്രേക്കപ്പിൻ്റെ ഒരു നാച്ചുറൽ സൈഡ് ഇഫക്റ്റാണ്. പക്ഷേ ഇത് മാത്രമല്ല പ്രശ്നം.
ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ പെയിൻ ഇസ് ഈക്വൽ ടു ഫിസിക്കൽ പെയിൻ. ഈത്തൻ ക്രോസും ടീമും നടത്തിയ ഒരു സ്റ്റഡിയിൽ കുറേ ആൾക്കാരെ, ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്ന കുറേ ആൾക്കാരെ ഒരു എഫ് എം ആർ ഐ സ്കാനറിൽ പ്ലേസ് ചെയ്ത് അവരുടെ ബ്രെയിൻ സ്കാൻ ചെയ്തു. ബ്രെയിൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ എക്സ് പാർട്ണറിൻ്റെ ഫോട്ടോ എടുത്തു, അവരെ ഇട്ടിട്ട് പോയ പാർട്ണറിൻ്റെ ഫോട്ടോ എടുത്തു, ആ ഫോട്ടോയിലേക്ക് നോക്കാൻ പറഞ്ഞു. ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ സ്കാൻ ചെയ്തു. ഇതേ ആൾക്കാരെ ഇതിനുശേഷം വീണ്ടും എഫ് എം ആർ ഐ സ്കാനറിനകത്തിട്ട് ബ്രെയിൻ സ്കാൻ ചെയ്തു. പക്ഷേ ഇത്തവണ അവരുടെ കയ്യിലെ സ്കിന്നിൻ്റെ അടുത്ത് ഒരു തീപ്പെട്ടി കത്തിച്ച് വെച്ചേക്കായിരുന്നു. തീപ്പെട്ടി വളരെ ദൂരെ ആയിരിക്കുമ്പം ഒരുപാട് ചൂടടിക്കില്ല കയ്യിൽ. അപ്പം അതിനെ നമ്മൾ ആ സ്കെയിലിൽ 1 എന്ന് വിളിക്കും. ഇത് 1, ഇത് 2, ഇത് 3, 4, 5, 6, 7, 8, 9, അവസാനം 10 എന്ന് പറയുന്നത് തീപ്പെട്ടി തീ കയ്യിൽ കൊള്ളുമ്പോഴാണ്. സോ ഈ ഫിസിക്കൽ പെയിൻ 1 to 10 ഈ ഫിസിക്കൽ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും അവരുടെ ബ്രെയിൻ സ്കാൻ ചെയ്തു. അദ്ദേഹം മനസ്സിലാക്കിയ എന്തെന്ന് വെച്ചാൽ ലെവൽ 8, അതായത് ഒരു തീപ്പെട്ടി കൈയിനോട് ക്ലോസ് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫിസിക്കൽ പെയിനിൽ ഉണ്ടാകുന്ന സെയിം ബ്രെയിൻ റീജിയൻ ആക്ടിവേഷനാണ് ഒരു എക്സ് പാർട്ണറിൻ്റെ ഫോട്ടോ നോക്കിയപ്പോഴും അവരിൽ ഉണ്ടായത്. അതായത് ഹാർട്ട് ബ്രേക്കിൻ്റെ ഇമോഷണൽ പെയിൻ ഇസ് ലിറ്ററലി ഫിസിക്കൽ പെയിൻ. നിങ്ങളുടെ കൈൻ്റെ അടുത്ത് ഒരാൾ തീപ്പെട്ടി കത്തിച്ചു കൊണ്ടുവച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പഠിക്കാനോ ജോലി ചെയ്യാനോ പറയാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അത് തന്നെയാണ് ഒരു ബ്രേക്കപ്പിൽ സംഭവിക്കുന്നത്. സോ നിങ്ങളൊരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരു കോമൺ സിംറ്റം ആണ്. ദ സെക്കൻഡ് വെരി കോമൺ സിംറ്റം ഇസ് എ ക്രേവിങ് ഫോർ യുവർ എക്സ് പാർട്ണർ. അവരെ ഒന്ന് കാണണം, അവരുടെ ഫോട്ടോ ഒന്ന് കാണണം, അവരുടെ ശബ്ദം ഒന്ന് കേൾക്കണം, അവരോട് സംസാരിക്കണം. ദിസ് ഇസ് ഓൾസോ വെരി നാച്ചുറൽ. ബ്രെയിൻ സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട് റൊമാൻറ്റിക് ലവിൽ ആക്ടിവേറ്റ് ആവുന്ന ബ്രെയിൻ റീജിയൻസ്, പെർട്ടിക്കുലർലി വെൻട്രൽ ടെഗ്മെൻറ്റൽ ഏരിയ, കോർഡഡ് ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയസ് അക്കംബൻസ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ലവിൽ റിലീസ് ആവുന്ന ന്യൂറോ കെമിക്കൽസ്, ഇതെല്ലാം അഡിക്ഷനുമായിട്ട് ഹൈലി അസോസിയേറ്റഡ് ആണ്. ഒരു കൊക്കെയിനോ ഹെറോയിനോ അഡിക്റ്റ് വിഡ്രോയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സിമിലർ ബ്രെയിൻ ആക്ടിവിറ്റിയാണ് ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്ന ആൾക്കും ഉണ്ടാകുന്നത്. ഹെറോയിൻ കിട്ടാത്ത ഒരാൾക്ക് ഒരു ഇത്തിരി മെത്തഡോണെങ്കിലും മതിയെന്നായിരിക്കും. അതുപോലെ തന്നെയാണ് ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് അവരുടെ ശബ്ദമെങ്കിലും കേട്ടാൽ മതി, അവരെ ഒന്ന് കണ്ടാൽ മതി എന്നായിരിക്കും. സോ ദിസ് ഇസ് ഓൾസോ, ദിസ് ഇൻറ്റൻസ് ക്രേവിങ് ഇസ് ഓൾസോ എ വെരി നാച്ചുറൽ സിംറ്റം. ഫൈനലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഇവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഒരു സ്ട്രോങ് സ്ട്രെസ് റെസ്പോൺസ് ഉണ്ടാക്കും. കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. ആൻഡ് ആസ് എ റിസൾട്ട് അതിൻ്റേതായ കുറേ സിംറ്റംസ് ഉണ്ടാകും. ഒരു കോമൺ സിംറ്റമാണ് ഇൻസോംനിയ, ഉറങ്ങാൻ കഴിയാത്തത്. അതുപോലെ തന്നെ ഡൈജഷന് വരുന്ന ഇഷ്യൂസ്, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം താഴ്, അതുകൊണ്ട് വരുന്ന അസുഖങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ആപ്പറ്റൈറ്റ് വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അതെല്ലാം ഈ ഹാർട്ട് ബ്രേക്കിൻ്റെ സ്ട്രെസ് റെസ്പോൺസ് കാരണം ഉണ്ടാകുന്ന സൈഡ് ഇഫക്ട്സ് ആണ്. ഇതും മനസ്സിലാക്കുക. ഓക്കെ, സോ ഒരു ഹാർട്ട് ബ്രേക്ക് നമ്മുടെ ശരീരത്തെയും തലച്ചോറിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ബട്ട് വൈ, എന്തുകൊണ്ട് നമ്മുടെ ശരീരവും തലച്ചോറും ഒരു ഹാർട്ട് ബ്രേക്കിനോട് ഇത്ര നെഗറ്റീവ്ലി റിയാക്ട് ചെയ്യുന്നു? ദ ആൻസർ ലൈസ് ഇൻ എവല്യൂഷൻ. ഏതൊരു ലിവിങ് ഓർഗാനിസമിനും ഒരൊറ്റ പേർപ്പസേ ഉള്ളൂ, സക്സസ്ഫുള്ളി റീപ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെ സർവൈവ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊരു ക്രീച്ചറിനും 2 എക്സിസ്റ്റൻഷ്യൽ പേർപ്പസ് ഉണ്ടാകുന്നു, സർവൈവ് ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക. എല്ലാ ലിവിങ് ബീങ്സിൻ്റെയും ഡി എൻ എയിൽ ഇത് എൻകോഡഡ് ആണ്. സോ മച്ച് സോ ദറ്റ് വി ക്യാൻ സേ ദ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ഓഫ് ഡി എൻ എ ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ് ഇസ് ടു സർവൈവ് ആൻഡ് റെപ്ലിക്കേറ്റ്. ഇതുകൊണ്ട് തന്നെ കാട്ടിൽ എവല്യൂഷണറിലി നമ്മളെ സർവൈവ് ചെയ്യാൻ സഹായിച്ചിരുന്ന കാര്യങ്ങൾ മേക്ക് എസ് ഫീൽ ഗുഡ്, നമ്മളെ സർവൈവലിനെ ഹിൻഡർ ചെയ്ത കാര്യങ്ങൾ മേക്ക് എസ് ഫീൽ ബാഡ്. ആസ് എ സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ യു വിൽ ഫീൽ ഗുഡ്, ബിക്കോസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ കാട്ടിൽ നിങ്ങളുടെ സർവൈവലിൻ്റെ ചാൻസസ് ആർ ഹയർ, സോ യു വിൽ ഫീൽ ഗുഡ്. നിങ്ങൾക്ക് ഷുഗറി ഫ്രൂട്ട്സ്, ആപ്പിള്, മാംഗോ, ഓറഞ്ച് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും, തിന്നാൻ തോന്നും, ബിക്കോസ് ഷുഗറി ഫ്രൂട്ട്സ് കണ്ടെയ്ൻ ലോട്ട് ഓഫ് എനർജി ആൻഡ് ദാറ്റ് വാസ് നീഡഡ് ഫോർ ഷോർട്ട് ടേം സർവൈവൽ. ഓൺ ദ അതർ ഹാൻഡ്, ഇരിട്ട് നിങ്ങൾക്ക് ഇൻഹറൻ്റ്ലി പേടിയാണ്, ബിക്കോസ് ഇരുട്ടിൽ നിങ്ങളെ പ്രൊഡക്റ്റേഴ്സ് പിടിച്ചുകൊണ്ടും നിങ്ങൾ ഡിഫെൻസ്ലെസ് ആണ്, പ്രൊഡക്റ്റേഴ്സിനെ തടയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സിമിലർലി ഒറ്റപ്പെടൽ ഒട്ടുമിക്ക ആൾക്കാരും ഭയക്കുന്നു, ബിക്കോസ് കാട്ടിൽ ഒറ്റപ്പെട്ട് പോയാൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല, കൂട്ടുകാർ വേണം എപ്പോഴും കൂടെ. ഈ ഫണ്ടമെൻ്റൽ റൂൾ ഒട്ടുമിക്ക ഇന്ത്യൻ ബീങ്സിൻ്റെ ഡി എൻ എയിൽ എൻകോഡഡ് ആണ്. നമ്മുടെ സർവൈവലിനെ എയ്ഡ് ചെയ്യുന്ന സാധനങ്ങൾ മേക്ക് എസ് ഫീൽ ഗുഡ്, ഷോർട്ട് ടേം സർവൈവലിനെ എയ്ഡ് ചെയ്യുന്ന സാധനങ്ങൾ മേക്ക് എസ് ഫീൽ ഗുഡ്, നമ്മുടെ ഷോർട്ട് ടേം സർവൈവലിനെ ഹിൻഡർ ചെയ്യുന്ന സാധനങ്ങൾ മേക്ക് എസ് ഫീൽ ബാഡ്. അപ്പം നിങ്ങൾക്ക് തോന്നും ഇതിൽ എന്തോ തെറ്റുണ്ടല്ലോ, ഡ്രഗ്സ് നമ്മുടെ ഷോർട്ട് ടേം സർവൈവലിന് സഹായിക്കുന്നില്ല, പക്ഷേ ഡ്രഗ്സ് ഫീൽ ഗുഡ്. ഡ്രഗ്സിനെ നമുക്ക് ഇതിൽ കൂട്ടാൻ പറ്റില്ല, കാരണം ഡ്രഗ്സ് നമ്മുടെ ബ്രെയിനിനെ ഹൈജാക്ക് ചെയ്യണം, ഡ്രഗ്സ് ആർട്ടിഫിഷ്യലാണ്. സോ ഡ്രഗ്സ് നമ്മൾ കൂട്ടണ്ട. പക്ഷേ അതല്ലാതെ ദ ജനറൽ റൂൾ ഓഫ് തംബ്സ്, നമ്മുടെ ഷോർട്ട് ടേം സർവൈവലിനെ എയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ മേക്ക് എസ് ഫീൽ ഗുഡ്, ഷോർട്ട് ടേം സർവൈവലിനെ എയ്ഡ് ചെയ്യാത്ത കാര്യങ്ങൾ മേക്ക് എസ് ഫീൽ ബാഡ്. ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഇത്രയും ഇമോഷണൽ പെയിൻ ഉണ്ടാക്കാൻ കാരണം
ഇറ്റ് അഫക്ട്സ് ബോത്ത് യുവർ എബിലിറ്റി ടു സർവൈവ് ആൻഡ് യുവർ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്. നിങ്ങളുടെ ബ്രെയിനെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഒരാൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനോ നിങ്ങളെ പരിചരിക്കാനോ കഴിവുള്ള ഒരാളാണ് പോയത്. അതായത് നിങ്ങളുടെ ചാൻസസ് ഓഫ് സർവൈവൽ ഹാവ് സിഗ്നിഫിക്കൻ്റ്ലി കം ഡൗൺ. ഓൾസോ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി ഒരു കുട്ടിയെ ഉണ്ടാക്കി റേസ് ചെയ്യാൻ പറ്റാവുന്ന ഒരാളാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയത്. അതായത് യുവർ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ഹാസ് ഓൾസോ കം ഡൗൺ. ഇതിനെ നിങ്ങളുടെ ബ്രെയിൻ അത്ര ഒരു നല്ല സിഗ്നലായിട്ട് എടുക്കില്ല. ആൻഡ് ഇറ്റ് ഫ്ലഡ്സ് യു വിത്ത് എ കാസ്കേഡ് ഓഫ് കെമിക്കൽസ് വിച്ച് മേക്ക് യു ഫീൽ ഹോറിബിൾ. ഇതുകൊണ്ടാണ് ഒരു ബ്രേക്കപ്പ് കഴിയുന്ന ഉടനെ യു വിൽ ഫീൽ ഹോറിബിൾ. പക്ഷേ സമയം കഴിയുമ്പോഴും നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല, നിങ്ങൾക്ക് ഇനിയും ആൾക്കാരെ മീറ്റ് ചെയ്യാം, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ സർവൈവലിനും എബിലിറ്റി ടു റീപ്രൊഡ്യൂസിനും കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കാമറാവാൻ തുടങ്ങും. ബട്ട് ഹൗ ക്യാൻ വി കാം ഡൗൺ ഫാസ്റ്റർ? നമ്മുടെ റിക്കവറിയെ നമുക്ക് എങ്ങനെ ഹേസ്റ്റൻ ചെയ്യാൻ പറ്റും? ഒരു ബ്രേക്കപ്പിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് പുറത്ത് കിടക്കാൻ പറ്റും? എങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടിനെ ഫിക്സ് ചെയ്യാൻ പറ്റും? ഒരു വിഷമിപ്പിക്കുന്ന സത്യം എന്തെന്ന് വെച്ചാൽ, ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഹാർട്ട് ബ്രേക്ക് വേഴ്സ് ആവുകയുള്ളൂ. മറിച്ച് ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ നമ്മൾ മറ്റ് ചില കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സൈക്കോളജിസ്റ്റും ഹാർട്ട് ബ്രേക്ക്സ് ട്രീറ്റ് ചെയ്യുന്നതിൽ എക്സ്പേർട്ടുമായ ഗൈ വിഞ്ച് റെക്കമെൻഡ് ചെയ്യുന്ന 7 steps ടു ഫിക്സ് യുവർ ബ്രോക്കൺ ഹാർട്ടാണ്. ഈ 7 steps നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 7 steps നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് നിങ്ങൾക്ക് മച്ച് ഫാസ്റ്ററായിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും. ബട്ട് ഗൈസ്, 7 steps പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇത്രയും ഞാൻ പറയുന്നത് ഇഷ്ടമെങ്കിൽ അടുത്ത 1 minute ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നിസാരം അക്കാഡമി ഇതുവരെ ചെക്കൗട്ട് ചെയ്യുന്നതിൽ ചെക്കൗട്ട് ചെയ്യുക. നിസാരത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 5 videos ഉണ്ട്. ആൻഡ് ഞാൻ പ്രിറ്റി സൂൺ 5 videos കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സെക്കൻഡ്ലി, നിങ്ങൾ നിങ്ങളുടെ കരിയറിലൊരു ക്രോസ് റോഡ്സിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയർ വൈസ് ഏത് പാത്ത് എടുക്കണമെന്നൊന്നും അറിയണമെങ്കിൽ, നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എലിവേറ്റിൻ്റെ 3-6 months ഷോർട്ട് ടേം കോഴ്സ് ട്രൈ ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം നല്ല ഡിമാൻഡുള്ളൊരു ഫീൽഡാണ്. ഇവരുടെ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പ്രയർ എക്സ്പീരിയൻസോ നിങ്ങളുടെ ഡിഗ്രി കാണിക്കുകയോ വേണ്ട. 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയും ഇൻറ്റേൺഷിപ്പ് അസിസ്റ്റൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് പലപ്പോഴും നിങ്ങൾക്ക് എൻട്രിയിലെ എക്സ്പേർട്സിൻ്റെ കൂടെ തന്നെ ഇൻറ്റേൺഷിപ്സും ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇപ്പോൾ ഒരുപാട് സ്കോപ്പുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയും വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. സോ അധികം റിസ്കുകളൊന്നും എടുക്കേണ്ടാതെ, അധികം പ്രഷേഴ്സ് ഒന്നും ഫേസ് ചെയ്യേണ്ടാതെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്ന നല്ലൊരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ആ 7 steps പോവാം. 7 steps ടു ഫിക്സ് യുവർ ബ്രോക്കൺ ഹാർട്ട്. Step 1, ഡു നോട്ട് എക്സ്പെക്ട് 100% ക്ലോഷർ. ഒരു ബ്രേക്കപ്പിൽ എപ്പോഴും നമുക്ക് ക്ലോഷർ വേണം. ക്ലോഷർ എന്ന് പറയുന്നത് ഒരു ബ്രേക്കപ്പ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്കറിയണം. അല്ലാണ്ട് ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ പാർട്ണർ നമ്മൾ ഇട്ടിട്ട് പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും, നമുക്ക് ഭയങ്കര ആങ്സൈറ്റി, ഭയങ്കര സെൽഫ് ഡൗട്ടോ. അവർ എന്തിനാണ് നമ്മൾ ഇട്ടിട്ട് പോയാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ലോഷർ വേണം. പക്ഷേ പലപ്പോഴും ഈ ക്ലോഷർ കിട്ടണമെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, എന്തിനാണ് നമ്മൾ ഇട്ടിട്ട് പോയത്. അപ്പോൾ അവർ തന്നെ പറയും, അവർക്ക് പല റീസൺസ് കാണും. ചിലപ്പോൾ അവർക്ക് നമ്മൾ അത്ര റൊമാൻറ്റിക് അല്ല എന്നതായിരിക്കും റീസൺ, അല്ലെങ്കിൽ നമ്മളത്ര റെസ്പോൺസിബിൾ അല്ല എന്നതായിരിക്കും റീസൺ, അല്ലെങ്കിൽ അവർക്ക് പഴയതുപോലെ ഒരു ലവ് ഫീൽ ചെയ്യുന്നില്ല എന്നതായിരിക്കും റീസൺ, അല്ലെങ്കിൽ അവർക്ക് വേറൊരാളെ ഇഷ്ടമായി എന്നതായിരിക്കും റീസൺ. പല റീസൺസ് ഉണ്ട്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്ക് ഈ റീസൺ സാറ്റിസ്ഫാക്ടറി ആയിരിക്കില്ല. നമ്മളിതിൽ ചിന്തിക്കാൻ തുടങ്ങും, ഓ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ നീ ശരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഇട്ടിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ വീട്ടിലില്ലാത്ത സമയമാണോ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയത്, ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടതെന്ന് നീ ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി, ഞാൻ ആവശ്യത്തിന് സുന്ദരനല്ലാത്തതുകൊണ്ടാണോ, ഞാൻ കുറച്ച് ബോറിംഗ് ആയതുകൊണ്ടാണോ. എന്നിട്ട് നമ്മളിങ്ങനെ കാട് കയറി ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും ഇതിനൊരു പെർഫെക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടി. പക്ഷേ ഇങ്ങനെ കാട് കയറി ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം ഇതിനൊരു ക്ലിയർ സൊല്യൂഷൻ നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും കൂടേ ഉള്ളൂ. അവർ നമ്മൾ എന്തിനിട്ടിട്ട് പോയി എന്നുള്ള ആങ്സൈറ്റി കാരണം നമ്മൾ ഈ കാട് കയറി ചിന്തിക്കും. കാട് കയറി ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആൻസറും കിട്ടാൻ പോകുന്നില്ല, അത് നമ്മുടെ ആങ്സൈറ്റി വീണ്ടും കൂട്ടുകയും ചെയ്യും. സോ 100% ക്ലോഷർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്, അതിനുവേണ്ടി പോവുകയും ചെയ്യരുത്. അവരോട് ചോദിക്കുക, അവരെന്തെങ്കിലും ഒരു കാരണം പറയും, അത് അക്സെപ്റ്റ് ചെയ്യുക. Step 2, ഡു നോട്ട് തിങ്ക് അബൌട്ട് ദെയർ പോസിറ്റീവ്സ്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാലുടനെ നമ്മുടെ എക്സിൻ്റെ മെമ്മറീസ് നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, വിച്ച് ഇസ് വെരി നാച്ചുറൽ. പക്ഷേ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും നമ്മൾ അവരെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ റിക്കവറി സ്ലോ ആക്കും. നമ്മൾ നമ്മുടെ എക്സിനെ പറ്റി നമുക്ക് ചിന്തകളെ വരാൻ പാടില്ല എന്നല്ല, ചിന്തകൾ വന്നു പൊയ്ക്കോട്ടെ, പക്ഷേ ഇടയ്ക്ക് നമ്മൾ തന്നെ ഇരുന്ന് നമ്മുടെ എക്സിനെ പറ്റി ആലോചിക്കും. ഇത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ആൻഡ് പർട്ടിക്കുലർലി അവരുടെ പോസിറ്റീവ്സിനെ പറ്റി നമ്മൾ ഒരിക്കലും ആലോചിക്കരുത്. നമ്മളിരുന്ന് നമ്മുടെ എക്സിൻ്റെ പോസിറ്റീവ്സ് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ബ്രെയിൻ നമുക്കെന്തോ നഷ്ടപ്പെട്ടു എന്ന് തന്നെ അതിനെ വ്യാഖ്യാനിക്കും എന്നാണ് ഗൈ വിഞ്ച് പറയുന്നത്.
അതുകൊണ്ട് നമുക്ക് നമ്മുടെ എക്സിനെ പറ്റി ചിന്തിക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അവരുടെ നെഗറ്റീവ്സ് ആലോചിക്കുക. അവരെപ്പോഴും എല്ലായിടത്തും ലേറ്റ് ആയിരുന്നോ, അവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നോ, അവരെ എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമല്ലായിരുന്നോ, അങ്ങനത്തെ അവരുടെ നെഗറ്റീവ്സ് ആലോചിക്കുക. അത് നിങ്ങളുടെ റിക്കവറിയെ ഫാസ്റ്റർ ആക്കും. സോ വാട്ട് ഐ എം സേയിങ് ഇസ് എക്സിനെ പറ്റി നമ്മളായി ഇരുന്ന് കുത്തി ഇരുന്ന് ആലോചിക്കരുത്. ആൻഡ് ആലോചിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ പോസിറ്റീവ്സിനെ പറ്റി ആലോചിക്കരുത്, അവരുടെ നെഗറ്റീവ്സിനെ പറ്റി ആലോചിക്കുക. സ്റ്റെപ്പ് 3, നെവർ പ്രാക്ടീസ് അവോയ്ഡൻസ്. ഓ, എനിക്ക് ആ പാർക്കിലൂടെ നടക്കാൻ വയ്യ, ഞാനും എൻ്റെ എക്സ് സ്ഥിരം ആ പാർക്കിൽ പോകുമായിരുന്നു. ഓ, ഞാൻ ഓഫീസ് പാർട്ടി ആ റെസ്റ്റോറൻറ്റിലാണ്, അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിലോട്ട് വരുന്നില്ല, ഞാനും എൻ്റെ എക്സ് സ്ഥിരം ആ റെസ്റ്റോറൻറ്റിൽ പോകുമായിരുന്നു. ഓ, ഈ പാട്ട് പ്ലേ ചെയ്യല്ല, ഈ പാട്ട് ഞാൻ എൻ്റെ എക്സ് എപ്പോഴും കേൾക്കുമായിരുന്നു. ഇതാണ് അവോയ്ഡൻസ്. നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരാൾ, അല്ലെങ്കിൽ ഒരു സാധനം, അതിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അവോയ്ഡൻസ് എന്ന് വിളിക്കുന്നത്. അവോയ്ഡൻസ് ജനറലി ഷോർട്ട് ടേമിൽ ആങ്സൈറ്റി കുറയ്ക്കും, പക്ഷേ ഇവൻച്വലി നിങ്ങളുടെ ആങ്സൈറ്റി കൂട്ടേ ഉള്ളൂ. അവോയ്ഡൻസ് എപ്പോഴും ആങ്സൈറ്റി കൂട്ടുന്ന ഒരു കാര്യമാണ്. സോ ജനറലി നിങ്ങൾ അവോയ്ഡൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇവൻച്വലി നിങ്ങളുടെ സ്ഫിയർ ഓഫ് അവോയ്ഡൻസ് കൂടി 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 വന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അവോയ്ഡൻസ് പ്രാക്ടീസ് ചെയ്യരുത്. പകരം നിങ്ങൾ ഒരു പാർക്കിൽ കൂടെ നടക്കുകയാണ്, അത് നിങ്ങളുടെ എക്സിൻ്റെ കൂടെ നിങ്ങൾ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന പാർക്കാണെങ്കിൽ ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ആ പാർക്കിലൂടെ നടക്കുക. നിങ്ങളുടെ ഓഫീസ് പാർട്ടി നിങ്ങളുടെ നിങ്ങളുടെ എക്സിൻ്റെ ഫേവററ്റ് റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ശരി, ആ റെസ്റ്റോറൻറ്റിൽ പോവുക. കാറിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ എക്സിൻ്റെ കൂടെ പ്ലേ ചെയ്തിരുന്ന ഒരു പാട്ടായിരുന്നു പ്ലേ ചെയ്യുന്നതെങ്കിൽ ശരി, ആ പാട്ട് പ്ലേ ചെയ്തോട്ടെ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ കുത്തിയിരുന്ന് നിങ്ങളുടെ എക്സിനെ പറ്റി ആലോചിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടിരുന്നു, പുതിയ മെമ്മറീസ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചോ. അവോയ്ഡൻസ് പ്രാക്ടീസ് ചെയ്യരുത്. അവോയ്ഡൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവോയ്ഡൻസിൻ്റെ സ്ഫിയറും കൂടും, ആങ്സൈറ്റി ഇൻക്രീസ് ചെയ്യുള്ളൂ. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ പുതിയ ലൈഫ് ജീവിച്ചു പോവുക. എക്സിൻ്റെ മെമ്മറീസ് ഉണ്ടാക്കുന്ന സാധനങ്ങളോ സ്ഥലങ്ങളോ ആൾക്കാരെയോ നിങ്ങൾ കണ്ട് അതങ്ങനെ സംഭവിച്ചോട്ടെ, അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. സ്റ്റെപ്പ് 4, നെവർ ബ്ലെയിം യുവർ സെൽഫ്. പലപ്പോഴും ഒരു ബ്രേക്കപ്പിനെ നമുക്ക് റാഷണലായിട്ട് കാണാൻ പറ്റില്ല. രണ്ട് പേര് തമ്മിൽ പിരിയുകയാണെങ്കിൽ എപ്പോഴും രണ്ടു പേർക്കും അവരുടേതായ കാരണങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാലുടനെ ദേർസ് എ ഹൈ ടെൻഡൻസി ഫോർ അസ് ടു ബ്ലെയിം അവർ സെൽഫ്സ്. ഓ, എനിക്ക് കുറച്ചുകൂടെ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ ഇട്ടിട്ട് പോകില്ലായിരുന്നു. ഞാൻ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരുന്നെങ്കിൽ അവൾ എന്നെ ഇട്ടിട്ട് പോകില്ലായിരുന്നു. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ എന്നെ ഇട്ടിട്ട് പോകില്ലായിരുന്നു. ഇങ്ങനത്തെ തിങ്കിങ് ഇസ് നാച്ചുറൽ ആൻഡ് കുഴപ്പമില്ല, അത് ഇനിഷ്യലി ബ്രേക്കപ്പിന് ഒരു പെർസ്പെക്റ്റീവ് തരാൻ സഹായിക്കും. പക്ഷേ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് നിങ്ങളുടെ റിക്കവറിയെ ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ചെയ്യും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനും വരാനുള്ള ടെൻഡൻസീസ് കൂടും നിങ്ങളിങ്ങനെ സെൽഫ് ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ബ്രേക്കപ്പ് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറയരുത്, അത് നിങ്ങളുടെ റിക്കവറിയെ സ്ലോ ഡൗൺ ചെയ്യും. ഞാൻ ബ്രേക്കപ്പ് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് നിങ്ങളുടെ മൈൻഡിന് ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒബ്ജക്റ്റീവായിട്ട് ആലോചിക്കും, ആരുടെ ഭാഗത്തായിരുന്നു തെറ്റാരുടെ ഭാഗത്തായിരുന്നു ശരി എന്നൊക്കെ. പക്ഷേ നിങ്ങൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറയരുത്. സ്റ്റെപ്പ് 5, കട്ട് ഓൾ കോണ്ടാക്ട്. ഒരു ഹാർട്ട് ബ്രേക്ക് കാരണം ഉണ്ടാകുന്ന വിഷമത്തിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടി പലപ്പോഴും ആൾക്കാർ അവരുടെ എക്സിനെ സ്റ്റോക്ക് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ എക്സിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവരുടെ എക്സ് തന്ന ഗിഫ്റ്റ്സ് എല്ലാം നോക്കിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങളുടെ റിക്കവറിയെ സ്ലോ ഡൗൺ ചെയ്യും. ആസ് ഐ സെഡ്, റൊമാൻറ്റിക് ലവ് ഒരു അഡിക്ഷൻ പോലെയാണ്. അതുകൊണ്ട് എൻ്റെ റൊമാൻറ്റിക് ലവ് എൻഡ് ചെയ്യുമ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റിന് ഉണ്ടാകുന്ന പോലെ തന്നെ വിഡ്രോൾ സിംറ്റംസ് നിങ്ങൾക്കുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എക്സിനെ സ്റ്റോക്ക് ചെയ്യാനോ കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അവരെപ്പറ്റി ഓർത്തിരിക്കാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിക്കവറി സ്ലോ ഡൗൺ ആവുകയുള്ളൂ. ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ അവസ്ഥ എങ്ങനെ വേഴ്സ് ആവുന്നു അതുപോലെ വേഴ്സ് ആവുകയുള്ളൂ. അതുകൊണ്ട് കട്ട് ഓൾ കോണ്ടാക്ട്. സ്റ്റെപ്പ് 6, റീപ്ലേസ് ദ വോയിഡ് വിത്ത് ഹെൽത്തി ഹാബിറ്റ്സ്. ഒരു ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും അൺനേർവിംഗ് ആയിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ലൈഫിൽ പെട്ടെന്ന് ഒരു വോയിഡ് ഉണ്ടാവും. കുറേ സമയം നിങ്ങൾക്കുണ്ടാവും, ആ സമയത്തെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറിലൂടെ സ്പെൻഡ് ചെയ്തിരുന്ന ടൈമെല്ലാം ഇപ്പം നിങ്ങൾക്ക് ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ. ഈ ടൈം നിങ്ങൾ നല്ല ഹാബിറ്റ്സ് ഇട്ട് റീപ്ലേസ് ചെയ്യണം. നല്ല ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ഗോയിങ് ടു ദ ജിം, മെഡിറ്റേറ്റിംഗ്, മീറ്റിംഗ് ന്യൂ പീപ്പിൾ, മേക്കിംഗ് ന്യൂ സോഷ്യൽ ബോണ്ട്സ്, ഇൻട്രാക്ടിംഗ് വിത്ത് യുവർ ഫാമിലി, ഇൻട്രാക്ടിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതെല്ലാം നല്ല ഹാബിറ്റ്സാണ്. മോശം ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ഉടനെ ഒരു അടുത്ത സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എടുത്ത് ചാടുക, അല്ലെങ്കിൽ ആൽക്കോഹോൾ അബ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് ചെയ്യുക. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിസാരം അക്കാഡമിയിലെ വീഡിയോസിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ ആൽക്കഹോളോ സിഗരറ്റ്സോ ഡ്രഗ്സോ അറ്റ് റെഗുലർ ബേസിസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ആങ്സൈറ്റിയും സ്ട്രെസ് ലെവൽസും ഡ്രോപ്പ് ചെയ്യും. പക്ഷേ പിന്നെ ഒരു പോയിന്റിന് ശേഷം നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുന്ന എല്ലാ സമയവും നിങ്ങളുടെ ബേസ് ലൈൻ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഹയർ ആയിരിക്കും. സോ ആൽക്കഹോളിലേക്കോ സിഗരറ്റ്സിലേക്കോ ഡ്രഗ്സിലേക്കോ തിരിയാതിരിക്കുക. ഉടനെ തന്നെ മറ്റൊരു പുതിയ സ്റ്റേറ്റസ് റിലേഷൻഷിപ്പിലേക്കും ചാടാതിരിക്കുക. ഹെൽത്തി ഹാബിറ്റ്സ് ഇട്ട് റീപ്ലേസ് ചെയ്യുക. നൗ ആൾക്കാർ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ചില ബ്രേക്കപ്പ് ടിപ്സ്,
ആക്ച്വലി വർക്ക് ചെയ്യും. നിങ്ങൾ സിനിമയിലെ കണ്ടിട്ടില്ലേ, ഒരു പെണ്ണിട്ടിട്ട് പോകുമ്പോൾ പയ്യൻ ജിമ്മിൽ പോയിരുന്നു, കുറേ വർക്കൗട്ട് ചെയ്ത് അവൻ്റെ ബ്രേക്കപ്പ് ചെയ്യുന്നു പുറത്ത് വരുന്നു, എവിടെയെങ്കിലും പോയി ട്രാവൽ ചെയ്യുന്നു, നേച്ചറുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നു, അങ്ങനെ അവൻ ബ്രേക്കപ്പ് ചെയ്യുന്നു പുറത്ത് വരുന്നു. ഇതൊക്കെ കാണാൻ കുറച്ച് ക്രിഞ്ചാണെങ്കിലും ഇതെല്ലാം ആക്ച്വലി വർക്ക് ചെയ്യും. നേച്ചറിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ജപ്പാൻ, വൺ ഓഫ് ദ ഹെൽത്തിയസ്റ്റ് നേഷൻസ്, ഹാസ് എ കോൺസെപ്റ്റ് കോൾ ഷിറിൻ യോഗു, വിച്ച് ട്രാൻസ്ലേറ്റ്സ് ടു ഫോറസ്റ്റ് ബേത്തിങ്. നേച്ചറിലും മരങ്ങളുടെ ഇടയിലും കൂടെ നടക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. 1980s തൊട്ട് ജപ്പാനിൽ നടത്തിയിട്ടുള്ള മൾട്ടിപ്പിൾ സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട് നേച്ചറിലൂടെ നടക്കുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യും, നമ്മുടെ കോർട്ടിസോൾ ലെവൽസ് ലോവർ ചെയ്യും, ആൻഡ് ഈവൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. സിമിലറാണ് ജിമ്മിൽ പോകുന്നത്. ജിമ്മിൽ പോകുന്നതിനെ പറ്റി എൻലെസ് നമ്പർ ഓഫ് സ്റ്റഡീസ് ഉണ്ട്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിനെ പറ്റി നിങ്ങളുടെ എൻഡോർഫിൻസ് ബൂസ്റ്റ് ചെയ്യും, നിങ്ങളുടെ സെറട്ടോണിൻ ലെവൽസ് ബൂസ്റ്റ് ചെയ്യും, നിങ്ങളുടെ അഡ്രിനലിനും കോർട്ടിസോൾ ലെവൽസും ഡിക്രീസ് ചെയ്യും, ആൻഡ് മെൻ്റൽ റെസിസ്റ്റൻസും ഇമ്പ്രൂവ് ചെയ്യും. സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, നേച്ചറുമായി ഇൻട്രാക്ട് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, പുതിയ സോഷ്യൽ ബോണ്ട്സ് ഉണ്ടാക്കുക, ന്യൂ ആൾക്കാരെ മീറ്റ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സുമായിട്ടൊക്കെ റീകണക്ട് ചെയ്യുക. ഇതെല്ലാം നല്ല ഹാബിറ്റ്സാണ്. ഇത് നിങ്ങളുടെ ബ്രേക്കപ്പ് റിക്കവറി ഹിസ്റ്ററി. സ്റ്റെപ്പ് 7, ക്രൈ. നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 15 വയസ്സുള്ള കുട്ടിയാണെങ്കിലും 50 വയസ്സുള്ള പുരുഷനാണെങ്കിലും കരയാൻ തോന്നിയാൽ കരയണം. നിങ്ങളെ ഡിസ്ട്രെസ്സിൽ നിന്നും റിക്കവർ ചെയ്യിക്കാൻ നിങ്ങളുടെ ബോഡി തന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ക്ലെവർ മെക്കാനിസമാണ് ക്രൈ. പലതരം കണ്ണീരുണ്ട്. ആൻഡ് മനുഷ്യൻ ഇമോഷണലാകുമ്പോൾ വരുന്ന കണ്ണീരിലാണ് ഏറ്റവും കൂടുതൽ കോർട്ടിസോളും സ്ട്രെസ് ഹോർമോൺസും അടങ്ങിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ഇമോഷണലായി കരയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ലിറ്ററലി നിങ്ങൾ കോർട്ടിസോളും മറ്റ് സ്ട്രെസ് ഹോർമോൺസും എക്സ്പെൽ ചെയ്യുകയാണ്. പക്ഷേ നിങ്ങൾ ഇമോഷണലായി തന്നെ കരയണം. നിങ്ങൾ നിങ്ങളുടെ കണ്ണി കുത്തിയിട്ട് കരങ്ങിയാൽ ആ കണ്ണീരിൽ അത്ര സ്ട്രെസ് ഹോർമോൺസ് അടങ്ങിയിട്ടില്ല. സോ അങ്ങനെ ചെയ്തിട്ട് കാര്യമല്ല. നിങ്ങൾക്ക് ജെന്യുവൻലി ഇമോഷണലി കരയാൻ തോന്നുകയാണെങ്കിൽ കരയുക. അതാണായാലും പെണ്ണായാലും കുട്ടിയായാലും വൃദ്ധരായാലും അതിൽ ഒരു മടിയും വിചാരിക്കേണ്ട. സോ ഞാൻ ഈ പറഞ്ഞു തന്ന 7 സ്റ്റെപ്സും നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്കപ്പിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കട്ടെ. പക്ഷേ ഹാർട്ട് ബ്രേക്കിനെ പറ്റി സംസാരിച്ച് തീർക്കുന്നതിന് മുമ്പ് എനിക്കൊരൊറ്റ കാര്യം കൂടി പറയണമെന്നുണ്ട്. പലപ്പോഴും ഒരു കപ്പിളിൽ നിന്ന് സിംഗിളാവുന്ന ആ ട്രാൻസിഷൻ വളരെ ഡിഫിക്കൾട്ടാണ്. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് അവരുടെ ഒരു പാർട്ട് നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു, അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു, അവരാകെ ലോസ്റ്റ് ആവുന്നു, കൺഫ്യൂസ്ഡ് ആവുന്നു, ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഫിസിയോളജിക്കൽ റീസൺസ് ഉണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. മെൻ്റലി മാത്രമല്ല, ഫിസിയോളജിക്കലി, ബോഡിലി. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും പ്രണയത്തിലായി ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺസ്, നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, നിങ്ങളുടെ റെസ്പിറേറ്ററി ഫങ്ഷൻ, നിങ്ങളുടെ കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ പോലുള്ള ഹോർമോൺസിൻ്റെ അളവ്, നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിള്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ആവും. നിങ്ങളുടെ പാറ്റേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്കിലാവും ഒരു പരിധിവരെ. ഇതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇട്ടിട്ട് പോകും, ഈ പാറ്റേൺസ് എല്ലാം വീണ്ടും റീ അഡ്ജസ്റ്റ് ആവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്ന പോലെ തോന്നുകയാണെങ്കിൽ ഇറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഇസ്. നിങ്ങളുടെ ഫിസിയോളജിക്കൽ പാറ്റേൺസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിതിൽ കൺഫ്യൂസ്ഡ് ആയിട്ടും ലോസ്ഡ് ആയിട്ടും തോന്നുന്നത്. ആസ് മച്ച് ആസ് ഇറ്റ് ഇസ് മെൻ്റൽ, ഇറ്റ് ഇസ് ഓൾസോ ബോഡിലി, ഇറ്റ് ഇസ് ഫിസിയോളജിക്കൽ. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിക്കുമ്പം നിങ്ങൾക്ക് ലോസ്ഡ് ആയ പോലെയും കൺഫ്യൂസ്ഡ് ആയ പോലെയും നിങ്ങളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്ന പോലെയൊക്കെ തോന്നാം. ജസ്റ്റ് റിയലൈസ് ദാറ്റ് ആസ് മച്ച് ആസ് ഇറ്റ് ഇസ് മെൻ്റൽ, ഇറ്റ് ഇസ് ഓൾസോ ലോട്ട് ഓഫ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻസൈഡ് യുവർ ബോഡി. ഹാർട്ട് ബ്രേക്ക് പോലൊരു ഇമോഷണൽ കാര്യത്തെ നമ്മൾ ന്യൂറോ സയൻറ്റിഫിക്കലി മനസ്സിലാക്കുമ്പോൾ ഗുണം എന്തെന്ന് വെച്ചാൽ ഇറ്റ് ബിക്കംസ് ലെസ് കെയറി ആൻഡ് മോർ അണ്ടർസ്റ്റാൻഡബിൾ. ഓർക്ക്, യു കനോട്ട് ബി ബ്രോക്കൺ ഹാർട്ടഡ് ഫോർ എവർ. നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യുക തന്നെ ചെയ്യും, ആൻഡ് നിങ്ങൾ പുതിയ ആൾക്കാരെ കാണുകയും ചെയ്യും. ആൻഡ് അന്ന് അങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ ഈ ബ്രേക്കപ്പ് സ്റ്റോറിയുടെ ഒരു റിഹേഴ്സ് ചെയ്ത നല്ല വേർഷൻ നിങ്ങൾ അവരോട് പറഞ്ഞിച്ചിരിക്കുകയും ചെയ്യും. സോ ഗുഡ് ലക്ക് മൈ ഫ്രണ്ട്, ഐ എം റൂട്ടിംഗ് ഫോർ യു. അങ്ങനെ ബ്രേക്കപ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത നമുക്ക് മാരേജിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം മാരേജ് സീസണാണെന്ന് തോന്നി. ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു നോക്കി എല്ലാവരും കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് ഗ്രേറ്റ്, ഐ എം ഓൾ ഇൻ ഫോർ മാരേജ്. ഒരു മാരേജ് എന്ന് പറയുന്നത് രണ്ട് ആൾക്കാരെ ഒന്നിക്കുന്നു, രണ്ട് ഫാമിലീസിനെ ഒന്നിക്കുന്നു, ഒരു പുതിയ ഫാമിലി റേസ് ചെയ്യാൻ ആൾക്കാരെ കേപ്പബിൾ ആക്കുന്നു. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഒരു ഹാപ്പി മാരേജ് ആൾക്കാരുടെ ഇമോഷണൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു, ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു, ആൾക്കാരുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു, ആൾക്കാരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു, ലോഞ്ചിവിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. ലീഡിംഗ് റിലേഷൻഷിപ്പ് എക്സ്പേർട്ടായ ജോൺ ഗോഡ്മാൻ പറയുന്നത് ഹാപ്പിലി മാരിഡ് കപ്പിൾസ് ആർ മോർ റെസിസ്റ്റൻ്റ് ടു ഡിസീസസ് ആൻഡ് ദേ ലിവ് ഓൺ ആവറേജ് 4 to 8 years ലോങ്ങർ ദാൻ അതേഴ്സ് ആണ്. ഈവൻ അവരുടെ ചിൽഡ്രൻ മോർ സക്സസ്ഫുൾ ആണ്. പക്ഷെ ഓർക്കുക, ഇതെല്ലാം ഹാപ്പി മാരേജസിന് മാത്രമേ ഉള്ളൂ. അൺഹാപ്പി മാരേജസിന് ഇതെല്ലാം നേരെ തിരിച്ചാണ്. അൺഹാപ്പി മാരേജസിൽ ആൾക്കാർ 35% മോർ ലൈക്ലി ടു ഫോൾ സിക്ക് ആണ്. ആൻഡ് ആൾക്കാരുടെ ആവറേജ് ലൈഫ് സ്പാൻ 4 to 8 years ലെസ് ആണ്. ആൻഡ് ഒരു അൺഹാപ്പി മാരേജിൽ ദ ചിൽഡ്രൻ ആർ മോർ ലൈക്ലി ടു ഡെവലപ്പ് ഡിപ്രഷൻ ആൻഡ് ബിഹേവിയർ പ്രോബ്ലംസ്.
പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേക്ക് അവേസ് ഒരു അൺഹാപ്പി മാരേജിനേക്കാൾ എപ്പോഴും നല്ലതൊരു പീസ്ഫുൾ ഡിവോഴ്സാണ്. മൾട്ടിപ്പിൾ സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട് ഒരു അൺഹാപ്പി മാരേജിൽ കുട്ടികളുടെ മെൻ്റൽ വെൽബീയിങ് ഭയങ്കരമായി വേഴ്സ് ആകുമെന്നും അതിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു പീസ്ഫുൾ ഡിവോഴ്സാണെന്നും. പക്ഷേ സാഡ്ലി ഡിവോഴ്സസ് പലപ്പോഴും പീസ്ഫുൾ അല്ല. എനിവേസ് നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ഹാപ്പി മാരേജസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഒരു ഹാപ്പി മാരേജ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വാട്ട് മേക്സ് എ മാരേജ് ഹാപ്പി? അക്കോർഡിംഗ് ടു ജോൺ ഗോഡ്മാൻ, വാട്ട് മേക്സ് എ മാരേജ് സക്സസ്ഫുൾ ഇസ് സർപ്രൈസിംഗ്ലി സിമ്പിൾ. ഹാപ്പി കപ്പിൾസ് റിച്ചർ അല്ല, സ്മാർട്ടർ അല്ല, ആൻഡ് ഈവൻ സൈക്കോളജിക്കലി സ്ട്രോങ്ർ പോലും അല്ല. ഹാപ്പിലി കപ്പിൾസ് ആർ ഓൺ ആവറേജ് മോർ ഇമോഷണലി ഇൻ്റലിജൻറ്റ്. അതായത് അവർ വളരെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണ്, ആൻഡ് അത് കാരണം തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നെഗറ്റീവ് തോട്ട്സിനേക്കാൾ എപ്പോഴും കൂടുതൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കും. അവരുടെ ഡൈനാമിക് കാരണം അവരൊരു തർക്കത്തിൻ്റെ അറ്റ്മോസ്ഫിയർ അധികം നേരം ഉണ്ടാക്കിയിരിക്കാൻ ശ്രമിക്കില്ല. ഈ ഡൈനാമിക്കിന് അദ്ദേഹം ഒരു 3-step പ്രോസസ് കോൾഡ് എ മാജിക് ഓഫ് ലവ് എന്ന് വിളിച്ചു. ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ജോൺ ഗോഡ്മാനും വൈഫ് ജൂലിയ ഗോഡ്മാനും 20 വർഷത്തോളം കപ്പിൾസിനെ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി ഹാപ്പിയർ കപ്പിൾസിന് എപ്പോഴും നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു എന്ന്. ഈ ഇമോഷണൽ ഇൻ്റലിജൻസിനെ അദ്ദേഹം ഒരു 3-step ഡൈനാമിക്കായിട്ട് വിളിച്ചു, കോൾഡ് എ മാജിക് ഓഫ് ലവ്. മാജിക് ഓഫ് ലവിന് 3 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്: കാം, ട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. കാം ഇസ് ലിറ്ററലി വാട്ട് ദ വേർഡ് സൗണ്ട്സ്. കാമായിട്ടിരിക്കാനുള്ള കഴിവ്, ഒരു തർക്കം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കാമായിട്ടിരിക്കാനുള്ള കഴിവ്, ഫിസിയോളജിക്കലി കാമായിരിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാമായിരിക്കും എന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് തർക്കങ്ങളുണ്ടാവും, അടി ഉണ്ടായിരിക്കാം, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം കാമായിട്ട് കാര്യങ്ങൾ പറയാനും കേൾക്കാനുമുള്ള കഴിവ്. ട്രസ്റ്റ്, ട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ അത്രയ്ക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് തീരുമാനം എടുത്താലും അത് രണ്ട് പേരുടെയും ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കും. നമ്മൾ നമ്മുടെ ബെനിഫിറ്റ് മാത്രം വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാറില്ല എപ്പോഴും, നമ്മുടെ പാർട്ട്ണറിനെയും കൂടെ മനസ്സിൽ വെച്ച് അവരുടെ ബെനിഫിറ്റിനും വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കും. ഇതാണ് ട്രസ്റ്റ്. ഫൈനലി കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റാണ്, സംതിങ് ലൈക്ക് എൻ്റെ പാർട്ട്ണറെ കിട്ടിയാൽ ഞാൻ ഭാഗ്യവാനാണ്, ഐ എം ലക്കി ടു ഹാവ് മൈ പാർട്ട്ണർ, റാദർ ദാൻ എനിക്കിതിലും നല്ല ആളെ കിട്ടും, ഐ ക്യാൻ ഫൈൻ സമൺ ബെറ്റർ. ഇതാണ് കമ്മിറ്റ്മെൻറ്റ്. കാമും ട്രസ്റ്റും കമ്മിറ്റ്മെൻറ്റുമാണ് മാജിക് ഓഫ് ലവ് ഉണ്ടാക്കുന്നത്, അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസിലേക്ക് റിസൾട്ട് ചെയ്യുന്നത്, ആൻഡ് അതാണ് ഒരു ഹാപ്പി മാരേജിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഹാപ്പി മാരേജസിനെ ഡിസ്കസ് ചെയ്തു, ബട്ട് വാട്ട് അബൌട്ട് ദ അതർ പോസിബിലിറ്റീസ്? അൺഹാപ്പി മാരേജസ്, അഫെയർസ്, ഡിവോഴ്സ്. ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. സ്റ്റെഫനി കൂട്ട്സ്, ഓതർ ഓഫ് മാരേജ് എ ഹിസ്റ്ററി, പറയുന്നതനുസരിച്ച് ഹിസ്റ്റോറിക്കലി മാരേജസ് വെയർ റെയർലി ഔട്ട് ഓഫ് ലവ്. രണ്ടാൾക്കാർ കല്യാണം കഴിച്ചിരുന്നത് പ്രണയത്തിന് വേണ്ടിയായിരുന്നില്ല മിക്കപ്പോഴും, രണ്ട് ഫാമിലീസ് തമ്മിൽ യോജിപ്പിക്കാനായിരുന്നു, അവരുടെ ഫിനാൻഷ്യൽ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു, അവരുടെ ഫാമിലി വർക്ക് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. 19th century ശേഷമാണ് മാരേജ് ഫോർ ലവ് ഒരു കോമൺ തീം ആവാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ആരും പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്നല്ല, പക്ഷേ അത് കോമൺ ആവാൻ തുടങ്ങിയത് 19th century ശേഷമാണ്. പക്ഷേ മാരേജ് ഫോർ ലവ് കോമൺ ആവാൻ തുടങ്ങിയപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ ഒരു പോപ്പുലർ മിത്ത് പ്രചരിപ്പിച്ചു തുടങ്ങി, that once you marry you will live happily ever after. ഇത് സത്യമല്ല. Now globally എത്ര പെർസെൻറ്റേജ് ഓഫ് മാരേജസ് ആണ് അൺഹാപ്പി എന്ന് നമുക്ക് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇത്തിരി പാടാണ്. പക്ഷെ സൈക്കോളജിസ്റ്റായ ടൈ ടഷീറോ പറയുന്നതനുസരിച്ച് 30% ഓഫ് മാരേജസിലെ ഇൻ ദ ലോങ് ടേം രണ്ട് പാർട്ട്നേഴ്സും ഹാപ്പിയായി ഇരിക്കുമെന്നാണ്. അതല്ലാത്ത 70% മാരേജസിലും ഐദർ വൺ പാർട്ട്ണർ വിൽ ബി അൺഹാപ്പി or both partners will be unhappy, someone will be having an affair, or it will end in a divorce. നമുക്ക് അൺഹാപ്പി മാരേജസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗോഡ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 40 വർഷത്തോളം നീണ്ടു നിന്ന സ്റ്റഡീസിൽ നിന്ന് തെളിഞ്ഞത് അൺഹാപ്പി മാരേജസിന് 4 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്നാണ്. ജോൺ ഗോഡ്മാൻ ഇതിനെ ദ 4 horsemen ഓഫ് എൻ അൺഹാപ്പി മാരേജ് എന്നാണ് വിളിക്കുന്നത്. ഹോർസ്മാൻ 1, ക്രിട്ടിസിസം. ക്രിട്ടിസിസവും കംപ്ലൈൻറ്റും ഡിഫറൻറ്റാണ്. ഒരു മാരേജിൽ പലപ്പോഴും നമുക്ക് കംപ്ലയിൻസ് ഉണ്ടാകും. ഒരു കംപ്ലയിൻറ്റ് മൈറ്റ് സൗണ്ട് എനിത്തിങ് ലൈക്ക് ദിസ്: ഇന്നലെ ഞാൻ നിൻ്റെ അടുത്ത് കാറിൽ പെട്രോൾ അടിക്കാൻ പറഞ്ഞല്ലേ, നീ എന്താണ് മറന്നത്, അതെനിക്ക് വിഷമമായി. ഇതൊരു കംപ്ലയിൻ്റാണ്. പക്ഷേ ക്രിറ്റിസിസം ഓൺ ദ അതർ ഹാൻഡ് മൈറ്റ് സൗണ്ട് സംതിങ് ലൈക്ക് ദിസ്: നീ എന്താണ് ഇന്നലെ കാറിൽ പെട്രോൾ അടിക്കാത്തത്, നിനക്കൊരു തേങ്ങ ഓർമ്മയില്ല, നിനക്കൊരു ഒറ്റ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇതാണ് ക്രിറ്റിസിസം. കംപ്ലയിൻറ്റും ക്രിറ്റിസിസവും വ്യത്യസ്തമാണ്. ഒരു മാരേജിൽ കംപ്ലയിൻസ് റെഗുലർ ആയിരിക്കാം, ഫ്രീക്വൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്രീക്വൻ്റ് അല്ലാതെ ഇരിക്കാം. പക്ഷേ ക്രിറ്റിസിസം റെഗുലർലി ഫ്രീക്വൻ്റ്ലി സംഭവിച്ചാൽ ആ മാരേജ് തകരാൻ തുടങ്ങും. പക്ഷേ ക്രിറ്റിസിസം മാത്രം കാരണം ഒരു മാരേജും തകരില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രിറ്റിസിസത്തിൽ നിന്നാണ് മറ്റ് ഹോർസ്മാനിലേക്കുള്ള വഴി ഉണ്ടാകുന്നത്. നമുക്ക് സെക്കൻഡ് ഹോർസ്മാനിലേക്ക് കടങ്ങാം. കണ്ടെംപ്റ്റ്.
നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ പുച്ഛമാണെങ്കിൽ, നിങ്ങൾ അവരെ അവഹേളിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മാരേജ് വളരെ പെട്ടെന്ന് തകരാൻ തുടങ്ങും. കളിയാക്കൽ പോലെയല്ല പുച്ഛം. പുച്ഛത്തിനൊരു സുപ്പീരിയോറിറ്റിയുടെ ആറ്റിറ്റ്യൂഡുണ്ട്. കണ്ടംപ്റ്റ്, പുച്ഛം വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാരേജിനെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങും. ദ തേർഡ് ഹോസ്മാൻ, ഡിഫെൻസീവ്നെസ്. നിങ്ങളുടെ പാർട്ട്ണർ ഒരു കംപ്ലൈൻറ്റ് പറയുമ്പോൾ നിങ്ങൾ തിരിച്ച് ഡിഫെൻസീവ് ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആർഗ്യുമെൻ്റ് വേഴ്സ് ആക്കുകയുള്ളൂ. ഡിഫെൻസീവ്നെസ് മൈറ്റ് സൗണ്ട് സംതിങ് ലൈക്ക് ദിസ്: നീ എപ്പോഴും എന്നെ കുറ്റം പറയാണ്, ഞാൻ ചെയ്യുന്ന നല്ലതൊന്നും നീ കാണുന്നില്ല, നീ എൻ്റെ തെറ്റ് മാത്രമേ കാണുന്നുള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഡിഫെൻസീവ്നെസ്സാണ്. ഡിഫെൻസീവ്നെസ് നിങ്ങളുടെ മാരേജിനെ വളരെ പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങും. ഹോസ്മാൻ 4, സ്റ്റോൺ വാളിംഗ്. സ്റ്റോൺ വാളിംഗ് സംഭവിക്കുന്നത് ഏറ്റവും അവസാനമാണ്. ഒരു മാരേജിൽ നെഗറ്റിവിറ്റി കൂടി 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 വന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ണർ ഭയങ്കര ഓവർവെൽംഡ് ആയിട്ട് പിന്നെ റെസ്പോണ്ട് ചെയ്യാതെയോ, വൈഫ് കിടന്ന് കംപ്ലയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ ക്രിറ്റിസൈസ് ചെയ്തോ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് പിന്നെ റെസ്പോണ്ട് ചെയ്യാതെയോ, അയാൾ വേറെ എങ്ങോട്ടെങ്കിലും ഐ കോൺടാക്ട് ഉണ്ടാക്കും, ഒന്നും മിണ്ടില്ല, ആ ആൾ അവിടെ ഇല്ലാത്ത പോലെ തന്നെ അഭിനയിക്കും. സ്റ്റോൺ വാളിംഗ് ആണ് ഫൈനൽ ഹോർസ്മാൻ. നൗ ഈ നാല് ഹോർസ്മാൻ, ക്രിറ്റിസിസം, കണ്ടംപ്റ്റ്, ഡിഫെൻസീവ്നെസ്, സ്റ്റോൺ വാളിംഗ്, ഇത് നാലും ഉണ്ടെങ്കിൽ ഒരു മാരേജ് വളരെ പെട്ടെന്ന് തകരാൻ തുടങ്ങും. പക്ഷേ മാരേജിൻ്റെ ഏർലി ഇയേഴ്സിൽ തന്നെ ഒരു കപ്പിള് ഈ ഹോർസ്മാനെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഈ പ്രശ്നങ്ങളെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ആ മാരേജ് പലപ്പോഴും വീണ്ടും സക്സസ്ഫുൾ ആവാറുണ്ട്. പക്ഷേ ഇതിനെ റിപ്പയർ ചെയ്തില്ലെങ്കിൽ ഒരു മാരേജ് മോസ്റ്റ് ഓഫ് ദ ടൈമും തകരും, അൺഹാപ്പി ആവും. ആൻഡ് അൺഹാപ്പി മാരേജ് ഇസ് മച്ച് വേഴ്സ് ദാൻ എ ഡിവോഴ്സ്. ഒരു അൺഹാപ്പി മാരേജിൽ ഒരു പാർട്ണറോ രണ്ട് പാർട്ണറോ ക്രോണിക്കലി സ്ട്രെസ്ഡ് ആണ്, ആൻഡ് അത് അവരുടെ ഫിസിക്കലും മെൻ്റൽ വെൽബീങ്ങിനെ എഫക്ട് ചെയ്യും. ഓൾസോ അൺഹാപ്പി മാരേജസ് കുട്ടികളുടെ മെൻ്റൽ വെൽബീങ്ങിനെ വല്ലാതെ എഫക്ട് ചെയ്യുന്നു. ഇതിനെ എല്ലാ കാട്ടിലും എപ്പോഴും നല്ലത് ഒരു പീസ്ഫുൾ ഡിവോഴ്സ് തന്നെയാണ്. പക്ഷേ പീസ്ഫുൾ ഡിവോഴ്സസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. സൊസൈറ്റിയിൽ വളരെ പ്രിവലൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നൊരു സാധനം, ഇൻഫിഡലിറ്റി, അഫയർസ്, ചീറ്റിംഗ്, അവിഹിതം. എത്ര മാരീഡ് ആൾക്കാർ ഇൻഫിഡലിറ്റി, അതായത് അവിഹിതത്തിൽ ഏർപ്പെടുന്നു എന്ന് കറക്റ്റ്ലി എസ്റ്റിമേറ്റ് ചെയ്യാൻ ഇത്തിരി പാടാണ്. മൾട്ടിപ്പിൾ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, ആൻഡ് മൾട്ടിപ്പിൾ സ്റ്റഡീസിനും മൾട്ടിപ്പിൾ റിസൾട്ട്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു റിലയബിൾ സ്റ്റഡി 1960s നടന്ന കിൻസി സ്റ്റഡീസ് ആണ്. കിൻസി സ്റ്റഡീസ് അനുസരിച്ച് 50% മാരീഡ് മെന്നും 26% മാരീഡ് വിമനും ചീറ്റ് ചെയ്തെന്നാണ്. പക്ഷേ കിൻസി സ്റ്റഡീസ് നടന്നത് 1960s. ഇപ്പം 2024, സോ ദാറ്റ് നമ്പർ വിൽ ഡെഫിനറ്റ്ലി ബി ഹയർ, കാരണം ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആൾക്കാർക്ക് ചീറ്റ് ചെയ്യാൻ. സോ ലെറ്റ്സ് സേ കിൻസി സ്റ്റഡീസ് ഇന്ന് നടന്നെങ്കിൽ ഒരു 5% ആഡ് ചെയ്യാം നമുക്ക്. സോ 55% മെൻ ആൻഡ് 31% വിമൻ ചീറ്റ് ചെയ്യുന്നു. പക്ഷേ കിൻസി സ്റ്റഡീസിന് മറ്റൊരു പ്രശ്നമുണ്ട്, ആൾക്കാർ സെൽഫ് റിപ്പോർട്ട് ചെയ്ത്, അതായത് ആൾക്കാർ സ്വയം പറഞ്ഞതാണ് ആ ഞാൻ അവിഹിതത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഞാൻ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ആൾക്കാർ സെൽഫ് റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്ന മൂന്ന് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് മർഡർ, ഇൻസെസ്റ്റ് ആൻഡ് ഇൻഫിഡലിറ്റി. അതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സ് വീണ്ടും ഹയർ ആയിരിക്കും. നോ, ജനറലി പെണ്ണുങ്ങളാണ് സെൽഫ് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത കുറവ്, കാരണം സൊസൈറ്റിക്ക് പെണ്ണുങ്ങളെ പറ്റി ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അതുകൊണ്ട് പെണ്ണുങ്ങൾ സെൽഫ് റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു 5% മെന്നും ഒരു റഫ്ലി ഒരു 9% ടു വിമനും ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കിൻസി സ്റ്റഡീസ് ഇന്നും നടന്നിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയതിനെ 60% ഓഫ് മാരീഡ് മെൻ ആൻഡ് 40% ഓഫ് മാരീഡ് വിമൻ ചീറ്റുന്നു. പക്ഷേ പോട്ടെ, നിങ്ങൾക്ക് ഈ നമ്പേഴ്സ് ഭയങ്കര ലാർജ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കുറയ്ക്കാം. ലെറ്റ്സ് സേ 35% ഓഫ് ഓൾ മാരീഡ് മെൻ ആൻഡ് വിമൻ ചീറ്റ്. ഫെയർ നമ്പർ. സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട്, ഓവർ 50% ഓഫ് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്, മാരേജസ് അല്ല, 50% ഓഫ് ലോങ് ടേം റിലേഷൻഷിപ്സിൽ ഇൻഫിഡലിറ്റി നടക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ 3-10% ഓഫ് ഓൾ ചിൽഡ്രൻ ആർ റേസ്ഡ് ബൈ കക്കോൾഡഡ് മെൻ എന്ന്, അതായത് 3-10% മാരീഡ് ആണുങ്ങളും അവരുടേതല്ലാത്ത ഒരു കുട്ടിയാണ് അവരറിയാതെ റേസ് ചെയ്യുന്നത്. ഇന്നോ ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ഡാർക്കാക്കാനോ വേണ്ടിയൊന്നുമല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ടു ഷോ ദാറ്റ് ഈ കാര്യങ്ങൾ സൊസൈറ്റിയിൽ വളരെ പ്രവലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം, ഇതിൻ്റെ പിന്നിലെ സയൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കാം, എന്നാലേ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. നോ, മനസ്സിലാക്കുക, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരിക്കലും ചീറ്റിങ്ങിനെ ന്യായീകരിക്കുന്നതല്ല. ചീറ്റിംഗ് തെറ്റാണ്, അത് മറ്റൊരാളുടെ വിശ്വാസം തകർക്കുകയാണ്. സോ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന്, എന്നാലേ ഇത്രയധികം ആൾക്കാർ ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. ഡോക്ടർ ഡേവിഡ് ബസ് പറയുന്നതനുസരിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ചീറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഡിഫറൻറ്റ് റീസൺസിന് വേണ്ടിയാണ്. ആണുങ്ങൾ ഓൺ ആവറേജ്, എക്സെപ്ഷൻസ് ഉണ്ട്, ബട്ട് ഓൺ ആവറേജ് ചീറ്റ് ചെയ്യുന്നത് പലപ്പോഴും ആ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈവൻ ഹാപ്പി മാരേജസിലുള്ള ആണുങ്ങൾ ചീറ്റ് ചെയ്യുന്നു. പെണ്ണുങ്ങൾ ഓൺ ദ അതർ ഹാൻഡ്, അഗെയിൻ ഓൺ ആവറേജ് എക്സെപ്ഷൻസ് ഉണ്ട്,
പെണ്ണുങ്ങൾ ഓൺ ദി അതർ ഹാൻഡ് ചീറ്റ് ചെയ്യുന്നത് പലപ്പോഴും അവർ ഒരു മാരേജിൽ ഇമോഷണലിയോ സെക്ഷുവലിയോ അൺഹാപ്പി ആയിരിക്കുമ്പോഴാണ്. നോ, ഇതാര് ചെയ്താലും, ആണുങ്ങൾ ചെയ്താലും പെണ്ണുങ്ങൾ ചെയ്താലും എന്ത് കാരണത്തിന് വേണ്ടി ചെയ്താലും ഈ ചെയ്യുന്ന തെറ്റാണ്, അതിനെ ന്യായീകരിക്കാനാവില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇന്ന് തൊട്ട് കല്യാണം എന്ന കോൺസെപ്റ്റ് ഉണ്ടോ അന്ന് മുതൽ അവിഹിതം എന്ന കോൺസെപ്റ്റും ഉണ്ട്. ഇത്രയും പ്രിവലൻ്റ് ആയ ഒരു കാര്യം എന്തുകൊണ്ട് നടക്കുന്നു എന്ന് നമുക്കിനി മനസ്സിലാക്കാം. ഇതിൻ്റെ പിന്നിലെ സയൻസ് നമുക്ക് മനസ്സിലാക്കാം. എവല്യൂഷണറിലി ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ റൂട്ട്സ് വളരെ ബേസിക്കാണ്. നമ്മൾ ഒരാളെ കാണുന്നു, അവരുമായി ഇഷ്ടത്തിലാവുന്നു, നമ്മുടെ ബ്രെയിൻ ഒരുപാട് ക്രെമിക്കൽസ് റിലീസ് ചെയ്യുന്നു, നമ്മളവരോട് അട്രാക്റ്റഡ് ആവുന്നു, അവരുമായി കുട്ടികൾ ഉണ്ടാക്കുന്നു. ഏകദേശം 2 to 5 years ഈ അട്രാക്ഷൻ നിൽക്കുന്നു. 2 to 5 years ആണ് ഒരു കുട്ടിയെ ഉണ്ടാക്കി അതിനൊന്ന് ഇത്തിരി പിച്ച വെച്ച് തുടങ്ങാൻ വേണ്ടി എടുക്കുന്ന കാലം. അപ്പോഴേക്കും ഈ അട്രാക്ഷൻ, ഈ ഹോർമോൺസ് ലെവലെല്ലാം തിരിച്ച് ബേസ് ലൈനിലേക്ക് എത്തുന്നു. നമ്മൾ മറ്റാൾക്കാരോട് അട്രാക്റ്റഡ് ആവാൻ തുടങ്ങുന്നു. നോ, ഇത് സംഭവിക്കുന്നത് ജനറ്റിക് വേരിയബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരാളുമായി കുട്ടികൾ ഉണ്ടാക്കി നിങ്ങളുടെ ജീൻസ് കമ്പൈൻ ചെയ്തു, ഇനി വേറൊരാളായിട്ട് കുട്ടികൾ ഉണ്ടാക്കുക, അപ്പോൾ സക്സസ്ഫുൾ ഓഫ്സ്പ്രിംഗ് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത കൂടും. ഇതാണ് ഇതിൻ്റെ പിന്നിലെ ബേസിക് എവല്യൂഷണറി റീസൺ. ഇതുകൊണ്ട് തന്നെ എല്ലാവരും, മാരീഡ് ആൾക്കാരും അൺമാരീഡ് ആൾക്കാരും റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരും എല്ലാവരും മൾട്ടിപ്പിൾ ആൾക്കാരോട് അട്രാക്റ്റഡ് ആവും. ആ അട്രാക്റ്റഡ് ആവുന്നതിൽ തെറ്റില്ല. പക്ഷെ ചില ആൾക്കാർ മാത്രം ഈ അട്രാക്ഷനെ അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കുന്നു, അവിഹിതത്തിലേക്ക് എത്തിക്കുന്നു. ഇതെന്തുകൊണ്ട്? ഞാനൊരു എക്സാമ്പിൾ ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൻ്റെ ലിഫ്റ്റിൽ നിൽക്കുകയാണ്. പെട്ടെന്നൊരു ഹോട്ട് അട്രാക്റ്റീവ് കൊളീഗ് കയറി വന്നു. അവർ വെൽ ഡ്രസ്ഡ് ആണ്, അവർ നിങ്ങളുടെ ഫേവറിറ്റ് പെർഫ്യൂമാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ അവരെ മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ ഒരു കാസ്കേഡ് ഓഫ് ന്യൂറോ കെമിക്കൽസ് റിലീസ് ചെയ്യും. ഓക്സിറ്റോസിനും വാസോപ്രസിനും റിലീസാവും, ഡോപ്പമിൻ നിങ്ങളുടെ ന്യൂക്ലിയസ് അക്കമെൻസിലേക്ക് ട്രിക്കിൾ ചെയ്യും. ആൻഡ് സഡൻലി നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോയി ഫ്ലേർട്ട് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ വരും. പക്ഷേ നിങ്ങളൊരു മനുഷ്യനാണ്, മൃഗമല്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും, ഓക്കെ, ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഒരു ഭർത്താവുണ്ട്, ഇപ്പം ഞാൻ ചെന്ന് ഫ്ലേർട്ട് ചെയ്തൊന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷേ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് എന്തിലേക്കിലും നയിച്ചാൽ അതെൻ്റെ മാരേജിന് വലിയ പ്രശ്നവും, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട, എനിക്ക് എൻ്റെ പാർട്ട്ണറിനെ ഇഷ്ടമാണ്, ചെയ്യേണ്ട. മോറോവർ അവർക്കും ഒരു ഭാര്യയോ ഭർത്താവോ ഉണ്ട്, അവർ മാരീഡാണ്, അവരോട് ഇത് ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിലും ഞാൻ ഇന്നലെ കുളിച്ചൊന്നുമില്ല, എനിക്ക് മൊത്തത്തിൽ വൃത്തിയൊന്നുമില്ല, ഇപ്പം ഞാൻ പോകണ്ട. ഇങ്ങനത്തെ പല റാഷണൽ തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഇതാണ് സെൽഫ് കൺട്രോൾ. വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് നിങ്ങളുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, നിങ്ങളുടെ ബ്രെയിനിലെ ഫ്രണ്ടിലുള്ള ഒരു ലാർജ് ഏരിയ വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ലോജിക് ആൻഡ് റീസൺ, നിങ്ങളുടെ അമിഗ്ഡലയോടും വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയയോടും ന്യൂക്ലിയസ് അക്കമ്പൻസിനോടും ഒക്കെ സിഗ്നൽസ് അയച്ചു, ഓക്കെ, നിൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, അടക്കി നിർത്തുക എന്നുള്ളത്. ജനറലി സ്പോണ്ടേനിയസ് ആയിട്ടും ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യണം ചെയ്യണം, പെട്ടെന്ന് സന്തോഷം സീക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരിൽ ഈ കണക്ഷൻ ഭയങ്കര വീക്കാണ്. ആൻഡ് അവരുടെ വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയയിലും ന്യൂക്ലിയസ് അക്കമ്പൻസിലുള്ള ആക്ടിവിറ്റി കൂടുതലാണ്. അങ്ങനത്തെ ആൾക്കാർ ചീറ്റ് ചെയ്യാനുള്ള ചാൻസും ഇത്തിരി കൂടുതലാണ്. കുറേ കൂടെ ലോങ് ടേമിൽ പ്ലാൻ ചെയ്ത് ഫ്യൂച്ചർ ഗോൾസ് ഒക്കെ പ്ലാൻ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഈ ഫ്രണ്ടൽ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ നിന്നും വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയയ്ക്കും ന്യൂക്ലിയസ് അക്കമ്പൻസിലേക്കും അമിഗ്ഡലയ്ക്കും ഉള്ള കണക്ഷൻ സ്ട്രോങ്ങറാണ്. ആൻഡ് അവർ ചീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ടു വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ, ന്യൂക്ലിയസ് അക്കമ്പൻസ്, അമിഗ്ഡല, ഈ കണക്ഷൻ വീക്കൻ ചെയ്യാൻ പല വഴികളുമുണ്ട്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് പോർട്ടൻ്റ് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് വേസ് ഇസ് ആൽക്കഹോൾ. ആൽക്കഹോൾ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ സിഗ്നലിംഗ് പതുക്കെ മ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ വെള്ളം അടിച്ചിട്ട് അവിഹിതത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ആൽക്കഹോൾ ഇൻഫിഡലിറ്റിയിലേക്ക് റിസൾട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ചീറ്റിങ്ങിൻ്റെ പിന്നിലെ എവല്യൂഷനും അതിൻ്റെ ന്യൂറോ സയൻസും നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ചീറ്റിങ്ങിന് ഒരു സ്ട്രോങ് ജെനറ്റിക് കമ്പോണൻറ്റും കൂടെ ഉണ്ട്. അതായത് ജെനറ്റിക്കലി സം പീപ്പിൾ ആർ മോർ ലൈക്ക്ലി ടു ചീറ്റ് ദാൻ അതേഴ്സ്. 2010 ബേമിങ്ഹാം യൂണിവേഴ്സിറ്റിയിലെയും യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെയും ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഗ്രൂപ്പ് ഒരു സ്റ്റഡി നടത്തി. D4 റിസെപ്റ്റർ ജീനിൻ്റെ റിപ്പീറ്റഡ് സീക്വൻസിലായിരുന്നു ഈ സ്റ്റഡി. ആൻഡ് ആ സ്റ്റഡിയിൽ തെളിഞ്ഞു, D4 റിസെപ്റ്റർ ജീനിൻ്റെ ഒരു പർട്ടിക്കുലർ വേരിയേഷൻ, 7R+ വേരിയേഷൻ ഉള്ള ആൾക്കാർ വെർ 50% മോർ ലൈക്ക്ലി ടു ചീറ്റ് ദാൻ ഈ 7R+ വേരിയേഷൻ ഇല്ലാത്ത ആൾക്കാർ. 7R+ ജീൻ വേരിയേഷൻ ഉള്ള ആൾക്കാർ കുറച്ചുകൂടെ നോവൽറ്റി സീക്കിംഗ് ആയിരുന്നു, സ്പോണ്ടേനിയസ് ആയിരുന്നു, പുതുമകൾ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരായിരുന്നു, കുറച്ചുകൂടെ ഗ്യാംബ്ലിംഗ് ബിഹേവിയേഴ്സ് ഉണ്ടായിരുന്നു, ADHD പ്രോണായിരുന്നു. ഇങ്ങനത്തെ ആൾക്കാർ വെർ മോർ ലൈക്ക്ലി ടു ചീറ്റ് ദാൻ 7R+ ഇല്ലാത്ത ആൾക്കാർ. നോ, ഇതിൻ്റെ അർത്ഥം 7R+ ജീൻ വേരിയേഷൻ ഉള്ള എല്ലാവരും പോയി ചീറ്റ് ചെയ്യുന്നതല്ല. 7R+ ജീൻ വേരിയേഷൻ ഇല്ലാത്ത ആൾക്കാരും ചീറ്റ് ചെയ്യും, 7R+ ജീൻ വേരിയേഷൻ ഉള്ള ചില ആൾക്കാർ ചീറ്റ് ചെയ്യുകയല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് 7R+ ജീൻ വേരിയേഷൻ ഉണ്ടെങ്കിൽ ദർ ഇസ് എ 50% ഹയർ ചാൻസ് ദാറ്റ് യു വിൽ ചീറ്റ്. നൗ 7R+ ഒരിക്കലും ഒരു മോശം ജീൻ വേരിയേഷൻ അല്ല, അവർ ബോൾഡും അഡ്വഞ്ചറസും ആണ്.
അതായത് സമൂഹം ഡിഫിക്കൽട്ട് ടൈംസിൽ കൂടെ കടന്നു പോകുമ്പോൾ, സൊസൈറ്റി ഡിഫിക്കൽട്ട് ടൈംസിൽ കൂടെ കടന്നു പോകുമ്പോൾ സൊസൈറ്റിക്ക് ആവശ്യം ബോൾഡ് അഡ്വഞ്ചസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സമയങ്ങളിൽ അവർ കൂടുതൽ സക്സസ്ഫുൾ ആവും, അവർ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യും. 7R+ ജീൻ വേരിയേഷൻ കുറച്ചുകൂടെ എവല്യൂഷണറി പ്രഷർ ഉണ്ടാവും, അതായത് ലോകത്ത് ചീറ്റേഴ്സിൻ്റെ എണ്ണം കൂടും. പക്ഷേ സമൂഹം ശാന്തതയിലൂടെ സമാധാനത്തിലൂടെയും കടന്നു പോകുമ്പോൾ ബോൾഡ് ആൻഡ് അഡ്വഞ്ചറസ് ആയ ആൾക്കാരുടെ ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് എല്ലാവരും സക്സസ്ഫുൾ ആയിരിക്കും. 7R+ പുറത്തുള്ള എവല്യൂഷണറി പ്രഷർ നിൽക്കും, ചീറ്റേഴ്സിൻ്റെ എണ്ണം പതുക്കെ കുറയാൻ തുടങ്ങും. അതുകൊണ്ട് ചീറ്റിംഗ് എവിടെയും പോകാൻ പോകുന്നില്ല. 7R+ എപ്പോഴും ഹ്യൂമൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ജീൻ വേരിയേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിൻ്റെ ഇടയിൽ ജനറ്റിക്കലി ചീറ്റിംഗ് എപ്പോഴും നിൽക്കും. നോ, 7R+ ജീൻ വേരിയേഷൻ മാത്രമല്ല ചീറ്റിങ്ങുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചില ചെറിയ ജീൻ വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ ഈ D4 റിസെപ്റ്റർ ജീനിൻ്റെ 7R+ വേരിയേഷനാണ്. വെൽ, നിങ്ങളുടെ ന്യൂറോ കെമിസ്ട്രിയും ജനറ്റിക്സിനും മാത്രമല്ല, അപ്പാരൻ്റ്ലി നിങ്ങളുടെ കോർപ്പറേറ്റ് സ്റ്റാറ്റസിനും ഒരു സേവ് ഉണ്ട് നിങ്ങൾ ചീറ്റിയോ ഇല്ലയോ എന്നുള്ളതിൽ. ഡച്ച് റിസർച്ചേഴ്സ് നടത്തിയ ഒരു സ്റ്റഡി അനുസരിച്ച് കോർപ്പറേറ്റ് ലാഡറിൽ ഹയർ റാങ്കിംഗ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വെർ ഓൾവേസ് മോർ ലൈക്ലി ടു ചീറ്റ്. അതായത് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, ആണായാലും പെണ്ണായാലും, ഹയർ റാങ്കിംഗ് ഹയർ സ്റ്റാറ്റസ് ഇൻഡിവിജ്വൽസ് ആർ മോർ ലൈക്ലി ടു ചീറ്റ് ദാൻ ലോവർ റാങ്കിംഗ് ലോവർ സ്റ്റാറ്റസ് ഇൻഡിവിജ്വൽസ്. ഓവറോൾ അവിഹിതം, ഇൻഫിഡലിറ്റി സൊസൈറ്റിയിൽ വളരെ പ്രവലൻ്റ് ആണ്. ആൻഡ് അതിനൊരു സ്ട്രോങ് ജെനറ്റിക് കമ്പണൻ്റും ഉണ്ട്, വിച്ച് ഇസ് നോട്ട് ഗോയിങ് ടു ഡിസപ്പിയർ എനി ടൈം സൂൺ. എല്ലാവർക്കും അത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രം. കാരണം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പാർട്ട്ണറിനോട് ചെയ്യുന്ന തെറ്റാണ്. ആൻഡ് മൾട്ടിപ്പിൾ സ്റ്റഡീസിൽ തെളിഞ്ഞിട്ടുണ്ട് ചീറ്റ് ചെയ്യാത്ത മോണോഗാമസ് ഹെൽത്തി മാരേജസിലാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഹാപ്പി എന്ന്. ഓക്കെ, സോ നമ്മൾ അൺഹാപ്പി മാരേജസിനെ പറ്റി ഡിസ്കസ് ചെയ്തു, ഇൻഫിഡലിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്തു. അൺഹാപ്പി മാരേജസ് ആർ ബാഡ് ബിക്കോസ് അൺഹാപ്പി മാരേജസിൽ ഒരു പാർട്ട്ണറെങ്കിലും ക്രോണിക്കലി സ്ട്രെസ്ഡ് ആയിരിക്കും. അൺഹാപ്പി മാരേജസിൽ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തും വളരെ എഫക്റ്റഡ് ആകുന്നു. ചീറ്റിംഗ് തെറ്റാണ് ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ചതിക്കുകയാണ്. ഇതിനെ രണ്ടിനേക്കാളും ഒട്ടുമിക്കപ്പോഴും ബെറ്റർ ഓപ്ഷൻ ഒരു പീസ്ഫുൾ ഡിവോഴ്സാണ്. പീസ്ഫുൾ ഡിവോഴ്സ് ഓൾസോ നോൺ ആസ് കോൺഷ്യസ് അൺകപ്പിൾ. നൗ, നിങ്ങളുടെ മാരേജ് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഒട്ടനെ ഓടിപ്പോയി ഡിവോഴ്സ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. കുറേ നാളായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങളുടെ മാരേജ് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ അതിൽ അൺഹാപ്പിയായി ഇരിക്കുന്നതിനെയോ പോയി ചീറ്റ് ചെയ്യുന്നതിനെയോ കാൾ പലപ്പോഴും നല്ലത് ഒരു പീസ്ഫുൾ ഡിവോഴ്സാണ്. പീസ്ഫുൾ ഡിവോഴ്സിനെ നമ്മളിനി കോൺഷ്യസ് അൺകപ്പിളിംഗ് എന്നായിരിക്കും വിളിക്കുന്നത്. ലോങ് മാരേജസ് നമ്മൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് സൊസൈറ്റിയിൽ. 25th വെഡിങ് ആനിവേഴ്സറി, 30th വെഡിങ് ആനിവേഴ്സറി. പക്ഷേ ആസ് ദ ഫേമസ് സേയിങ് ഗോസ്, ഡോണ്ട് സെലിബ്രേറ്റ് ദ യൂണിയൻ ഓഫ് 2 പീപ്പിൾ ഹു ഹാവ് ബീൻ മാരീഡ് ഫോർ 50 years അൺടിൽ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ റിലേഷൻഷിപ്പ് ഹാസ് ഡൺ ടു ദർ സോൾസ്. അതായത് ഒരു മാരേജിൻ്റെ ഡ്യൂറേഷൻ മാത്രം നോക്കിയാണ് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി നോക്കിയല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആൾക്കാർ 25 വർഷവും 30 വർഷവും എന്തിന് മരിക്കുന്നത് വരെയും അൺഹാപ്പി ആയിട്ടൊരു മാരേജിൽ നിൽക്കും. നമ്മുടെ സൊസൈറ്റിയിലാണ് ഇത് കൂടുതൽ. മരണമല്ലാതെ മറ്റെന്ത് കാരണവശാലും ഒരു കപ്പിൾ സ്പ്ലിറ്റ് ചെയ്താലും നമ്മളവരെ രണ്ടുപേരെയും ഫെയിലിയേഴ്സായിട്ട് കാണും. ഡിവോഴ്സ് ഒരു ഫെയിലിയറായിട്ട് കരുതുന്ന ഒരു സൊസൈറ്റിയിൽ എത്ര വിഷമിച്ചും ആൾക്കാർ ഒരു മാരേജിൽ നിൽക്കും. ഞാൻ കുട്ടികളെന്ന ഫാക്ടർ എടുത്ത് മാറ്റിയാൽ മൂന്ന് കാരണവശാലാണ് മിക്കപ്പോഴും ആൾക്കാർ അൺഹാപ്പി ആയിട്ടൊരു മാരേജിൽ നിൽക്കുന്നത്. ഷെയിം, ഫിയർ, ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ്. ഷെയിമും ഗിൽട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അതായത് നാണക്കേടും കുറ്റബോധവും തമ്മിൽ വ്യത്യാസമുണ്ട്. സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറാത്തപ്പോഴാണ് നമുക്ക് നാണക്കേട് തോന്നുന്നത്, ഷെയിം തോന്നുന്നത്. മറിച്ച് നമ്മുടെ മനസാക്ഷിക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഗിൽട്ട് തോന്നുന്നത്, കുറ്റബോധം തോന്നുന്നത്. സമൂഹത്തെ പേടിച്ച് സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷനെതിരെ പോകണമല്ലോ എന്ന് ഓർത്താണ് പലപ്പോഴും ആൾക്കാരെ ഡിവോഴ്സ് ചെയ്യാതെ അൺഹാപ്പി മാരേജിൽ സ്റ്റക്കായിരിക്കുന്നത്. അതായത് ഷെയിം കാരണം, നാണക്കേട് കാരണമാണ് ആൾക്കാർ പലപ്പോഴും ഡിവോഴ്സ് ചെയ്യാതെ അൺഹാപ്പി മാരേജിൽ നിൽക്കുന്നത്. പക്ഷേ ഇത്രയും പേഴ്സണലായ ഒരു ഡിസിഷൻ, ഇത്രയും പേഴ്സണലായ ഒരു മാറ്ററിന് നമുക്ക് എന്തിനാണ് ഷെയിം തോന്നേണ്ടത്? പക്ഷേ ഷെയിം മാത്രമല്ല, ഫിയർ കാരണവും ആൾക്കാർ പലപ്പോഴും അൺഹാപ്പി മാരേജസിൽ നിൽക്കാറുണ്ട്. ഡോക്ടർ ലൂയി കൊസോളിനോ, ഓത്തർ ഓഫ് ദ ന്യൂറോ സയൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് പറയുന്നതനുസരിച്ച് ഹ്യൂമൻസിന് എവല്യൂഷണറിലി നെഗറ്റീവ് ബോൺസിനെക്കാളും പേടി നോ ബോൺസിനെയാണ്. കാരണം കാട്ടിൽ ഒറ്റപ്പെട്ടു പോയാൽ നിങ്ങൾ എന്തായാലും മരിച്ചു പോയായിരുന്നു. അതിലും ഭേദം നെഗറ്റീവ് ബോണ്ടാണെങ്കിൽ പോലും ഒരു ബോണ്ട് ഉള്ളതാണ്, നിങ്ങളുടെ സർവൈവലിൻ്റെ ചാൻസ് അത് കൂട്ടും. അതുകൊണ്ട് തന്നെ ഈ നോ ബോൺസിനെ പേടിച്ച് വർഷങ്ങളോളം ആൾക്കാരൊരു നെഗറ്റീവ് ബോണ്ടിൽ ഒരു ഡിവോഴ്സ് എടുക്കാതെ നിൽക്കും. ആൾക്കാർ അൺഹാപ്പി മാരേജസിൽ ഡിവോഴ്സ് ചെയ്യാത്തതിൻ്റെ ഫൈനൽ റീസൺ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് ആണ്. നമ്മുടെ സമൂഹത്തിൽ ഇത് കൂടുതലാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇടയിൽ. പെൺകുട്ടികൾക്ക് ആവശ്യത്തിന് എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് മുമ്പേ അവരെ കെട്ടിച്ചു വിടുന്നുണ്ട്. അവർ കാര്യമായ ഒരു ജോലി ചെയ്യാൻ പ്രാപ്തരാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഹസ്ബൻഡിനെ വിട്ടു മാറിയാൽ അവർക്ക് ജീവിക്കാനൊരു വഴിയില്ലാതെ ആവുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം അവരൊരു അൺഹാപ്പി മാരേജിൽ ട്രാപ്ഡ് ആവുന്നു.
ഇതുകൊണ്ട് തന്നെ ഒരു മാരേജിന് മുമ്പ് രണ്ട് പാർട്ട്നേഴ്സും എഡ്യൂക്കേഷനി ക്വാളിഫൈഡ് ആവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നു. ഇപ്പോൾ പറഞ്ഞ ഈ മൂന്ന് ഫാക്ടേഴ്സ്, ഷെയിം, ഫിയർ ആൻഡ് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ്, ഇത് മൂന്നിനെയും മറികടക്കാൻ കഴിഞ്ഞാൽ ഒരു അൺഹാപ്പി കപ്പിളിന് അൺഹാപ്പിയായി നിൽക്കുന്നതിന് പകരം ഒരു പീസ്ഫുൾ ഡിവോഴ്സിലേക്ക് പോവാം, കോൺഷ്യസ് അൺകപ്ലിംഗിലേക്ക് പോവാം. എന്താണ് കോൺഷ്യസ് അൺകപ്ലിംഗ്? കോൺഷ്യസ് അൺകപ്ലിംഗ് ഇസ് എ ബ്രേക്കപ്പ് ഓർ ഡിവോഴ്സ് ദാറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ട്രെമെൻഡസ് എമൗണ്ട് ഓഫ് ഗുഡ് വിൽ, ജനറോസിറ്റി ആൻഡ് റെസ്പെക്ട്, വെർ ദോസ് സെപ്പറേറ്റിംഗ് സ്ട്രൈവ് ടു ഡു മിനിമൽ ഡാമേജ് ടു ദെംസെൽവ്സ്, ടു ഈച്ച് അതർ ആൻഡ് ടു ദർ ചിൽഡ്രൻ. ദ ഇൻറ്റൻഷനലി സീക്ക് ടു ക്രിയേറ്റ് ന്യൂ അഗ്രിമെൻറ്റ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഡിസൈൻ ടു സെറ്റ് എവറി വൺ അപ് ടു വിൻ, ഫ്ലറിഷ് ആൻഡ് ത്രൈവ് മൂവിങ് ഫോർവേഡ് ഇൻ ലൈഫ്. അതായത് രണ്ട് കൂട്ടരും പരസ്പര ബഹുമാനത്തോടെ തങ്ങൾക്കും അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്കും മിനിമം ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ എടുക്കുന്നൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സാണ് കോൺഷ്യസ് അൺകപ്ലിംഗ്. ഒരു കോൺഷ്യസ് അൺകപ്ലിംഗിൽ ഇരു കൂട്ടരുടെയും പുതിയ ജീവിത സെറ്റപ്പ് ആവാൻ വേണ്ടി അവർക്ക് ചിലപ്പോൾ ചില പുതിയ നിയമങ്ങളും അഗ്രിമെൻറ്റ്സും അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. കോൺഷ്യസ് അൺകപ്ലിംഗ് പോപ്പുലറായത് ഫേമസ് ഹോളിവുഡ് ആക്ട്രസ്സായ ഗ്വിനത് പാൽട്രോ ഹസ്ബൻഡ് ക്രിസ് മാർട്ടിനും സെപ്പറേറ്റ് ആയപ്പോഴാണ്. അവരുടെ ഡിവോഴ്സ് വാസ് ലാർജ്ലി പീസ്ഫുൾ ഇൻ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ടു ദ അതർ സെലിബ്രിറ്റി ഡിവോഴ്സസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം. അവരുടെ സെപ്പറേഷൻ്റെ സമയത്ത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറ്റ് ഇസ് വിത്ത് ഹാർട്ട്സ് ഫുൾ ഓഫ് സാഡ്നസ് ദാറ്റ് വി ഹവ് ഡിസൈഡ് ടു സെപ്പറേറ്റ്. വി ഹവ് കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് വൈൽ വി ലവ് ഈച്ച് അതർ വെരി മച്ച്, വി വിൽ റിമെയിൻ സെപ്പറേറ്റ്. വി ആർ ഹൗഎവർ ആൻഡ് ഓൾവേസ് വിൽ ബി എ ഫാമിലി ആൻഡ് ഇൻ മെനി വേസ് വി ആർ ക്ലോസർ ദാൻ വി ഹവ് എവർ ബിൻ. ഗ്വിനത് പാൽട്രോവിൻ്റെ എക്സ്ട്രീം പോപ്പുലാരിറ്റി കാരണം ആൾക്കാർ കോൺഷ്യസ് അൺകപ്ലിംഗിനെ പറ്റി അറിഞ്ഞു തുടങ്ങി. ഇന്ന് ഒരുപാട് സെലിബ്രിറ്റീസ് വെറുതെ അൺനെസറലി റഫും വയലൻ്റും ആയിട്ടൊരു ഡിവോഴ്സിന് പകരം കോൺഷ്യസ് അൺകപ്ലിംഗിലേക്ക് തിരിയുന്നു. ആമിർ ഖാനും കിരൺ റാവും കോഡ്നി കോക്സും ഡേവിഡ് ആർക്കിട്ടും ആൻഡ് സോൺ. നോ, സെലിബ്രിറ്റീസ് മാത്രമല്ല കോൺഷ്യസ് അൺകപ്ലിംഗ് ചൂസ് ചെയ്യുന്നത്, സെലിബ്രിറ്റീസ് പോപ്പുലറായതുകൊണ്ട് ഞാൻ അവരുടെ പേര് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിലും പതിയെ ആൾക്കാർ കോൺഷ്യസ് അൺകപ്ലിംഗിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആൻഡ് ദാറ്റ് ഇസ് എ ഗ്രേറ്റ് സൈൻ. ഐ നോ ഓൾ ദിസ് ഇസ് എ ലിറ്റിൽ ഈസിയർ സെഡ് ദാൻ ഡൺ. ഡിവോഴ്സ് സമാധാനപരമായിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ റിയൽ ലൈഫിൽ അത് അങ്ങനെയല്ല. ഡിവോഴ്സസ് പലപ്പോഴും റഫാണ്, അഗ്ലിയാണ്, മെസ്സിയാണ്. ആൾക്കാർ അവരുടെ ഇമോഷൻ്റെ കൺട്രോൾ എല്ലാം പോയി തമ്മിൽ തല്ലിയും പ്രശ്നം ഉണ്ടാക്കിയും കുത്തുവാക്കുകൾ പറഞ്ഞൊക്കെയാണ് ഡിവോഴ്സ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒരു ഡിവോഴ്സിൻ്റെ സമയത്ത് ആൾക്കാർക്ക് അവരുടെ ഇമോഷൻ്റെ പുറത്തുള്ള എല്ലാ കൺട്രോളും നഷ്ടപ്പെടുന്നു? അതുപോലെ തന്നെ എന്തുകൊണ്ട് ആൾക്കാർ വെറും ഒരു ഇമോഷൻ്റെ പുറത്ത് കയറി മാരിയും ചെയ്യുന്നു? ഇഫ് യു സീ, ദിസ് ബ്രിങ്സ് മീ ടു ദ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ വീഡിയോൻ്റെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു: ലൈഫിൽ നമ്മൾ ഇമോഷൻ ഡെവലപ്പ് ചെയ്തത്, ഇമോഷൻ എല്ലാ ജന്തുക്കളും ഇവോൾവ് ചെയ്തത് ഷോർട്ട് ടേം ഡിസിഷൻസ് ഉണ്ടാക്കാനാണ്. ലോങ് ടേം ഡിസിഷൻസിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ റാഷണാലിറ്റിയാണ്, ലോജിക്കും റീസണുമാണ്. പക്ഷേ എന്തുകൊണ്ട് ആൾക്കാർ ഡിവോഴ്സും മാരേജും ഒക്കെ പോലെ അവരുടെ ലൈഫിലെ ലോങ്സ്റ്റ് ടേം ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഡിസിഷൻസ് ഇമോഷൻ്റെ പുറത്തെടുക്കുന്നു, അല്ലെങ്കിൽ ഇമോഷൻ്റെ പുറത്ത് ഒരു കൺട്രോളും ഇല്ലാതെ എടുക്കുന്നു? ഇനി നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇതൊരു സിമ്പിൾ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ന്യൂറോ സയൻസിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ജസ്റ്റ് ആസ് എ സിമ്പിൾ റൂൾ ഓഫ് തംബ് മനസ്സിലാക്കുക, എല്ലാ മാമൽസിനും ഒരു ഇമോഷണൽ ബ്രെയിനും ഉണ്ട്, ഒരു റാഷണൽ ബ്രെയിനും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഒറ്റ ബ്രെയിനിൽ തന്നെയാണ്, പക്ഷേ സം റീജിയൻസ് ലൈക്ക് ദ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആർ അസോസിയേറ്റഡ് വിത്ത് റാഷണാലിറ്റി, ലോജിക് ആൻഡ് റീസൺ. ആൻഡ് സം റീജിയൻസ് ലൈക്ക് ദ അമിഗ്ഡല ആർ അസോസിയേറ്റഡ് വിത്ത് ഇമോഷൻ. ആസ് എ സിമ്പിൾ റൂൾ, ഭയങ്കര സിംപ്ലിഫൈഡ് റൂളാണ്, ബട്ട് മനസ്സിലാക്കുക, നമ്മൾ ഇമോഷണലി ഓവർവെൽംഡ് ആകുമ്പം നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ കൺട്രോൾ എടുക്കും. ഇമോഷണൽ ബ്രെയിൻ കൺട്രോൾ എടുത്താൽ റാഷണൽ ബ്രെയിന് മര്യാദയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന് മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ ഹൈലി ആൻഷ്യസ് ആയിരിക്കുമ്പം, അല്ലെങ്കിൽ ഹൈലി സ്ട്രെസ്ഡ് ആയിരിക്കുമ്പം നിങ്ങൾക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ലോജിക്കലി തിങ്ക് ചെയ്താലും നിങ്ങളുടെ ആൻസൈറ്റി താഴില്ല. ബാക്കിയുള്ള ചുറ്റും നിൽക്കുന്നവരെല്ലാം പറഞ്ഞ് എടാ അങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെ ചെയ്താൽ പോരെ, ഇതിന് ഇങ്ങനത്തെ സൊല്യൂഷൻ ഇല്ല. പക്ഷേ ഇതും നിങ്ങളുടെ തലയിലോട്ട് കയറില്ല, കാരണം നിങ്ങളുടെ ഇമോഷണൽ ബ്രെയിൻ ടേക്ക് ഓവർ ചെയ്തു. സിമിലർലി നിങ്ങൾ പുതിയൊരാളെ കണ്ടു, അട്രാക്റ്റഡ് ആയി, പ്രണയത്തിലായി, അയാൾ എത്ര മോശം വ്യക്തിയാണെങ്കിലും നിങ്ങൾ കാണില്ല, കാരണം നിങ്ങളുടെ ഇമോഷണൽ ബ്രെയിൻ ടേക്ക് ഓവർ ചെയ്തു. ബാക്കിയുള്ളവർ പറയടാ അയാൾക്ക് ആ പ്രശ്നം ഉണ്ടെന്ന്, എനിക്ക് ഈ ബന്ധം വേണം, ബാക്കിയുള്ളവർ പലരും പറയും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കില്ല, കാരണം നിങ്ങളുടെ റാഷണൽ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇമോഷണൽ ബ്രെയിൻ ടേക്ക് ഓവർ ചെയ്തു. സിമിലർലി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജങ്ക് ഫുഡ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു, ലോജിക്കൽ റീസണൊന്നും അപ്പം വർക്ക് ചെയ്യില്ല, നിങ്ങളുടെ ഇമോഷണൽ ബ്രെയിൻ ടേക്ക് ഓവർ ചെയ്ത് നിങ്ങളത് തിന്നും. ഇതുകൊണ്ടാണ് പലപ്പോഴും ലൈഫിലെ ഏറ്റവും ലോങ്സ്റ്റ് ടേം ഡിസിഷൻസിൻ്റെ പുറത്ത് ആൾക്കാർക്ക് ഒരു ഇമോഷണൽ കൺട്രോളും ഇല്ലാതെ ഓരോന്ന് ചെയ്യുന്നത്. നമുക്കെപ്പോഴും കാണാം, രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലാവുന്നു, ഒരു വർഷം, ഒന്നര വർഷം, രണ്ട് വർഷത്തിനുള്ളിൽ അവൾ കല്യാണം കഴിക്കുന്നു. പക്ഷേ ഈ ഡിസിഷൻ എത്ര കറക്റ്റ് ആയിരിക്കും?
അവരുടെ മാരേജ് എന്ന് പറയുന്നത് അവരുടെ ലോങ്സ്റ്റ് ടേം ഡിസിഷൻ ആണ്. പക്ഷെ അവരെടുക്കുന്ന ഒരു ഇമോഷൻ്റെ പുറത്താണ്, കാരണം അവർ ഇമോഷണൽ ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആയി, അവർ റാഷണാലിറ്റി അപ്ലൈ ചെയ്യുന്നില്ല. സിമിലർലി ഒരു ഡിവോഴ്സിൻ്റെ സമയത്ത് ആൾക്കാർ ഒട്ടും റാഷണാലിറ്റി അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല, എൻ്റെ കുട്ടികളെ അത് ബാധിക്കും, ഈ ഡിവോഴ്സ് പീസ്ഫുൾ ആക്കാം. ഇല്ല, ആൾക്കാർ തല്ലുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, കുത്തുവാക്കുകൾ പറയുന്നു, കാരണം അവർ ഇമോഷണൽ ബ്രെയിൻ ടേക്ക് ഓവർ ചെയ്തു. ഇതാണ് എൻ്റെ ഈ വീഡിയോൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ വീഡിയോയിൽ ഞാൻ ബ്രേക്കപ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു, മാരേജിനെ പറ്റി ഡിസ്കസ് ചെയ്തു, ഡിവോഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ബട്ട് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഡു യു നോ വെതർ ഐ ഷുഡ് ബ്രേക്കപ്പ് ഓർ വെതർ ഐ ഷുഡ് മാരി ഓർ വെതർ ഐ ഷുഡ് ഡിവോഴ്സ്? നിങ്ങൾക്കിത് എങ്ങനെ അറിയാൻ പറ്റും? ഒരാളുമായി നിങ്ങൾ ബ്രേക്കപ്പ് ആവണോ വേണ്ടയോ, ഒരാളെ കല്യാണം കഴിക്കണോ വേണ്ടയോ, ഒരാളുമായി ഡിവോഴ്സ് ആവണോ വേണ്ടയോ? ഈ തീരുമാനങ്ങളെല്ലാം നിങ്ങൾ റാഷണലിയാണ് എടുക്കേണ്ടത്, ഇമോഷണലി അല്ല. കാരണം ഈ തീരുമാനങ്ങൾക്കെല്ലാം എക്സ്ട്രീംലി ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത 20, 30, 40, 50 വർഷത്തെ നിങ്ങളുടെ ലൈഫ് നിയന്ത്രിക്കാൻ പോകുന്നത് ഈ തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഈ തീരുമാനങ്ങൾ എപ്പോഴും റാഷണലി എടുക്കണം. റാഷണലി എടുക്കുന്ന ഇൻ ദ സെൻസ്, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം, സേ നിങ്ങൾ ഒരാളെ മാരി ചെയ്യാൻ പോവാണ്, യു ക്യാൻ ആസ്ക് റാഷണൽ ക്വസ്റ്റ്യൻസ് ലൈക്ക്, ഇയാളുമായിട്ട് എനിക്കൊരു ഫാമിലി റേസ് ചെയ്യാൻ പറ്റുമോ, ഇയാളുമായിട്ട് എനിക്കൊരു കുട്ടി റേസ് ചെയ്യാൻ പറ്റുമോ, ഇയാളുമായി എനിക്ക് ഫിനാൻസസ് മാനേജ് ചെയ്യാൻ പറ്റുമോ, ഇയാളുടെ ഫാമിലിയുമായിട്ട് ഞാൻ ഒത്തുപോകും. വേറെ too many rational questions you can ask. Now either rational questions chodikkanam venda ennum njan parayunnilla, ningal buddhiyullavarana subscribers, ningalku ariya ningal rational theermanangal edukka, rational decisions choikka. Njan ivda vannirikkunnathu ningale mattoru reethil sahayikkananu. Life ile edoru long term decision ay ningal rationally approach cheya, adu marriage mathram irikkanonnilla, marriage oranaanu, divorce oranaanu, ningalku porathu poi padikkano vendayo ennulla oranaanu, ningade കരിയർ ചോയ്സ് വരണമാണ്, നിങ്ങൾക്ക് കുട്ടികൾ വേണോ വേണ്ടയോ എന്ന് അത് വരണമാണ്. ഇതെല്ലാം ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഉള്ള ഡിസിഷൻസ് ആണ്. ഇതിനെല്ലാം റാഷണലിയാണ് എടുക്കേണ്ടത്. പക്ഷെ ചിലപ്പോൾ നമുക്ക് റാഷണലി ആലോചിച്ചാൽ പോലും ഇതിനൊരു ഉത്തരം കിട്ടില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്കൊരു ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ലൈഫിലെ ഏറ്റവും ഡിഫിക്കൾട്ട് ലോങ് ടേം ഡിസിഷൻസ് എടുക്കാൻ ഒരു സിമ്പിൾ റൂള് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന റൂള് ചുമ്മാ കയറി അപ്ലൈ ചെയ്യണം എന്നല്ല, റാഷണലി തിങ്ക് ചെയ്യുക. പക്ഷെ റാഷണലി തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോ അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ലോയിനെ പറ്റി ഡിസ്കസ് ചെയ്യും, അതോടെ ഈ വീഡിയോ കഴിയും. നൗ ഈ ലോ ഇത്തിരി കോമൺ നോളജ് ആണ്, കുറച്ച് പേർക്ക് അറിയാം, പക്ഷേ ഈ ലോയിന് കൃത്യമായൊരു പേരില്ല. അതുകൊണ്ട് തന്നെ വീൽ കോൾ ദിസ് ലോ ദ ലോ ഓഫ് മിനിമൽ റിഗ്രറ്റ്സ്. ലൈഫിൽ പലപ്പോഴും നമുക്ക് രണ്ട് ചോയ്സസിൽ ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടി വരും. പുറത്ത് പഠിക്കാൻ പോകണോ വേണ്ടയോ, കുട്ടികൾ വേണോ വേണ്ടയോ, ഇയാളെ കല്യാണം കഴിക്കണോ വേണ്ടയോ. ആൻഡ് ഇതിൽ ഒരു ചോയ്സ് സെലക്ട് ചെയ്യാൻ നമ്മൾ ഒരുപാട് പാടുപെടും. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ലോ ഓഫ് മിനിമൽ റിഗ്രറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. ലോ ഓഫ് മിനിമൽ റിഗ്രറ്റ്സ് അനുസരിച്ച് ഇൻ ലൈഫ് ഡു നോട്ട് ചൂസ് യുവർ ഓപ്ഷൻസ്, ചൂസ് യുവർ റിഗ്രറ്റ്സ്. റിഗ്രറ്റ് എന്താണ്? ഖേദിക്കുന്നത്. ലോ ഓഫ് മിനിമൽ റിഗ്രറ്റ്സ് അനുസരിച്ച് എപ്പോഴൊക്കെ ലൈഫിൽ രണ്ട് ചോയ്സ് ഉണ്ടോ അതിൻ്റെ കൂടെ എപ്പോഴും രണ്ട് റിഗ്രറ്റ്സും വരും. എന്നിട്ട് ആ റിഗ്രറ്റ്സ് തമ്മിൽ ചൂസ് ചെയ്യാം. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ലൈഫിലെ ഒരു മേജർ ഡിസിഷനായിരുന്നു വിപ്രോയിലെ ജോലി കണ്ടിന്യൂ ചെയ്യണോ അതോ ക്വിറ്റ് ചെയ്ത് ഒരു ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് വരണമെന്ന്. ഇന്നോ ഈ ഡിസിഷനെ ഞാൻ ഒരിക്കലും ഇമോഷണലി അപ്രോച്ച് ചെയ്യാൻ പാടില്ല, കാരണം ഒരു ലോങ് ടേം ഡിസിഷനാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ റാഷണലി അപ്രോച്ച് ചെയ്തു. പക്ഷേ റാഷണലി തിങ്ക് ചെയ്തിട്ട് എനിക്കൊരു ആൻസർ കിട്ടുന്നില്ല, കാരണം രണ്ട് സൈഡിനും അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ ലോ ഓഫ് മിനിമൽ റിഗ്രറ്റ്സ് അപ്ലൈ ചെയ്തു. ലോ ഓഫ് മിനിമൽ റിഗ്രറ്റ്സ് അപ്ലൈ ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഓപ്ഷൻ എടുത്തു എന്ന് വിചാരിക്കുക, ആ ഓപ്ഷൻ തകർന്നാൽ നിങ്ങളുടെ റിഗ്രറ്റ് എന്തായിരിക്കും, എന്നിട്ട് ആ റിഗ്രറ്റ്സ് അനലൈസ് ചെയ്യാം. ഇന്നോ ഞാൻ വിപ്രോയിൽ ജോലി ചെയ്താൽ എന്നിട്ട് ആ ജോലി മഹാമോശമായാൽ എൻ്റെ റിഗ്രറ്റ് എന്തായിരിക്കും, അയ്യോ എനിക്കൊരു അവസരം ഉണ്ടായിട്ടും ഞാൻ ഒരിക്കലും ആ ക്രിയേറ്റീവ് സൈഡ് എക്സ്പ്ലോർ ചെയ്തില്ലല്ലോ, എൻ്റെ പാഷൻ എക്സ്പ്ലോർ ചെയ്തില്ലല്ലോ. ഇനി ഞാൻ ക്രിയേറ്റീവ് സൈഡിൽ ഒന്നും ആവാതിരുന്നാൽ എൻ്റെ റിഗ്രറ്റ് എന്തായിരിക്കും, ഓ ഇവിടെ ഒന്നും ആയില്ല, വിപ്രോയിലായിരുന്നെങ്കിൽ ഇത്രയും പൈസ എങ്കിലും ഉണ്ടായിരുന്നേ. ഇതിൽ ഏത് റിഗ്രറ്റ് ഇട്ടാണ് എനിക്ക് ജീവിക്കാൻ പറ്റുക, ആ റിഗ്രറ്റ് ചൂസ് ചെയ്യുക. ഇന്നോ വിപ്രോയിൽ ഞാൻ ജോയിൻ ചെയ്ത് ആ ജോലി മോശമായാൽ എൻ്റെ റിഗ്രറ്റ് എനിക്ക് ഒരിക്കലും ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടായില്ലല്ലോ എന്ന്, ആ റിഗ്രറ്റ് ഇട്ട് എനിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആദ്യം ഞാൻ ചൂസ് ചെയ്യില്ല. മറ്റേ റിഗ്രറ്റ് എന്തായിരിക്കും, ഇപ്പം ഞാൻ ക്രിയേറ്റീവ് ഫീൽഡ് വന്നിട്ട് ഞാൻ ഒന്നും ആയില്ലെങ്കിൽ പോലും എൻ്റെ റിഗ്രറ്റ് എന്തായിരിക്കും, ഓ വിപ്രോ ജോലി ഇറങ്ങി കുറച്ച് പൈസ എങ്കിലും ഉണ്ടായിരുന്നേ, ആ റിഗ്രറ്റ് ഇട്ട് എനിക്ക് ജീവിക്കാം. സോ ഞാൻ ആ ഓപ്ഷൻ ചൂസ് ചെയ്തു, ക്രിയേറ്റീവ് സൈഡിലോട്ട് വന്നു. സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. ലെറ്റ് മീ സബ്മിറ്റ് അപ്പ്. സോ വാട്ട് ഐ എം സേയിങ് ഇസ്, ലൈഫിൽ പലപ്പോഴും നമുക്ക് രണ്ട് ഡിസിഷൻസിൽ ഒരെണ്ണം ചൂസ് ചെയ്യേണ്ടി വരും. പുറത്ത് പഠിക്കാൻ പോകണോ വേണ്ടയോ, വേറൊരു സ്ഥലത്തോട്ട് താമസം മാറണോ വേണ്ടയോ, ഇയാളെ കല്യാണം കഴിക്കണോ വേണ്ടയോ, ഇയാളുമായി ബ്രേക്കപ്പ് ആവണോ വേണ്ടയോ, കുട്ടികൾ വേണോ വേണ്ടയോ, ഈ വസ്തു വാങ്ങിക്കണോ വേണ്ടയോ, ഈ എക്സ്പെൻസീവ് കാർ വാങ്ങിക്കണോ വേണ്ടയോ.
ഇങ്ങനത്തെ ഡിസിഷൻസിനെ ഒന്നും ഇമോഷണലി അപ്രോച്ച് ചെയ്യരുത്. ഇമോഷൻസ് ഷോർട്ട് ടേം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഇവോൾവ് ചെയ്തതാണ് മോസ്റ്റ്ലി. ലോങ് ടേം ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എപ്പോഴും സഹായിക്കാൻ പോകുന്നത് നമ്മുടെ റാഷണാലിറ്റിയാണ്. സോ ഇങ്ങനത്തെ ഡിസിഷൻസിനെ റാഷണലി അപ്രോച്ച് ചെയ്യുക. റാഷണലി അപ്രോച്ച് ചെയ്തിട്ടും ഇതിൻ്റെ ക്ലിയർ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ലോ ഓഫ് മിനിമൽ റിഗ്രറ്റ്സ് അപ്ലൈ ചെയ്യുക. ലോ ഓഫ് മിനിമൽ റിഗ്രറ്റ്സ് അനുസരിച്ച് ഇൻ ലൈഫ് ഡു നോട്ട് ചൂസ് അമംഗ് യുവർ ഓപ്ഷൻസ്, ചൂസ് അമംഗ് യുവർ റിഗ്രറ്റ്സ്. അതായത് രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എടുത്താൽ കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ ഈ ഓപ്ഷൻ എടുത്താൽ കിട്ടുന്ന സന്തോഷത്തിനെ പറ്റി ആലോചിക്കുന്നതിന് പകരം ഈ ഓപ്ഷൻ തകർന്നു പോയാൽ ഉണ്ടാവാൻ പോകുന്ന റിഗ്രറ്റ്, ഈ ഓപ്ഷൻ തകർന്നു പോയാൽ ഉണ്ടാവാൻ പോകുന്ന റിഗ്രറ്റ്, ആ റിഗ്രറ്റ്സ് കമ്പയർ ചെയ്യുക. ഇതിൽ ഏത് റിഗ്രറ്റ് ഇട്ടാണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക, ആ ഓപ്ഷൻ ചൂസ് ചെയ്യുക. റൊമാൻസിൻ്റെ ട്രജക്ടറി കോംപ്ലക്സ് ആണ്. അത് സിനിമയിൽ കാണുന്ന പോലെയല്ല. സിനിമയിൽ പലപ്പോഴും റൊമാൻസിൻ്റെ ഒരു ഘട്ടം മാത്രമേ കാണിക്കാറുള്ളൂ. റൊമാൻസിൻ്റെ ഒരു റിയലിസ്റ്റിക് ട്രജക്ടറി മച്ച് ലോങ്ങറും മച്ച് മോർ കോംപ്ലക്സും ആണ്. അതിൽ അപ്സും ഡൗൺസും ഉണ്ടായിരിക്കും, സന്തോഷവും വിഷമവും ഉണ്ടായിരിക്കും. റൊമാൻസിൻ്റെ പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്നതായിരിക്കും നിങ്ങളിൽ പലരും. ചിലർ ഒരു പുതിയ റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതായിരിക്കും, ചിലർ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ ഹാപ്പിയായി നിൽക്കുകയായിരിക്കും, ചിലർ മാരേജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും, ചിലർ അവരുടെ ഹണിമൂണിലായിരിക്കും, ചിലർ പാരൻസ് ആവാൻ തയ്യാറാവുകയായിരിക്കും, ചിലർ അവരുടെ ലോങ് ഹാപ്പി മാരേജ് എൻജോയ് ചെയ്യായിരിക്കും, ചിലർ ഒരു സാഡ് ബ്രേക്കപ്പിലൂടെ കടന്നു പോയായിരിക്കും, ചിലർ ഒരു അൺഹാപ്പി മാരേജിൽ സ്റ്റക്കായിരിക്കും, ചിലർ അൺഫെയ്ത്ത്ഫുൾ പാർട്ട്നേഴ്സിൻ്റെ കൂടെ സ്റ്റക്കായിരിക്കും, ചിലർ ഒരു അബ്യൂസീവ് മാരേജിലായിരിക്കും, ചിലർ ഒരു ഡിവോഴ്സിൻ്റെ വക്കീലെത്തി നിൽക്കുകയായിരിക്കും, ചിലരുടെ പാർട്ട്നേഴ്സിൻ്റെ ഹെൽത്ത് മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാവാം, ചിലരുടെ പാർട്ട്നേഴ്സ് മരണപ്പെട്ടിട്ടുണ്ടാവും. ഇൻ എനി കേസ് ലൈഫിൽ സക്സസ്ഫുള്ളി മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾ റൊമാൻസിൻ്റെ ഒരു നല്ല സ്റ്റേജിലാണെങ്കിൽ നിങ്ങളുടെ സന്തോഷം തുടരുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ കഴിയട്ടെ. മറിച്ച് നിങ്ങൾ റൊമാൻസിൻ്റെ ഒരു മോശം ഫേസിൽ സ്റ്റക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ. As I said earlier, good luck my friend. I'm rooting for you. Thanks so much.